أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والزهما وفي النعمة والنقمة وفي الخير والشر وفي البلاء والعطاء الحمد لله الذي نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا محمد صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الأبرار يشربون من كأس كان مزاجها كافورا عينا يشرب بها عباد الله يفجرونها تفجيرا يوفون بالنذر ويخافون يوما كان شره مستطيرا ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنا نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا وحبيبنا محمد صلى الله عليه وسلم ما زال جبريل يوصيني للجار حتى ظننت انه يورثه. صدق رسول الله صلى الله عليه وسلم.
جاءت لدعوته أشجار صادبة تمشي إليه على ساق بلا قدم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كله. وعلم أمة سيدنا محمد صلى الله عليه وسلم. شمس العلماء ورمي تيلم عالنج ما قوم غم كانوا ما نسلوا إذا دروا عنندا ومنا موغم منسل வன்னிடும் ஓர்த்து போகும் சேவன வழியிலே ஆதீபம் ஓர்த்திடானோராயிரம் ஓளங்களாய் வந்தோ ஓர்மை தீளங்கும் கல்பிலுள்ள வேதனகள் ஏற்றனும் செல்லும் வரைக்கல் மாதாமீரங்கும் எந்த சதினம் வந்தோ கல்பிலுள்ள வேதனகள் ஏற்றினாமும் சென்னோ வரைக்கல் மாதாமீரங்கும் சம்சுலமா தன்னில் சாந்தியோடு குளிரணிய கல்புமாய் மாடங்கும் சொல்லிடும் நோயேற்றவும் சலாமுகள் விடம் ஓர்த்திடானோராயிரம் ஓளங்களோடி வந்தோ ஓர்மையில் தீளங்கி நிற்கும் சம்சுல்லுலமாயின் போனிலாவோ கோமணமோ பூத்த பணி நீ போவா ஓர்த்திடும் போ கல்விலாவே சேவன பணி நீரா. ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, ഇന്നാട്ടിലെ നല്ലവരായ കാരണവന്മാരെ, സഹോദര സഹോദരിമാരെ, ഉമ്മബങ്ങന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ, ജീവന്റെ തുടുപ്പുള്ളപ്പോൾ, ജീവകാരുണ്യത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുവാൻ സെട്ടാവായ തമ്പുരാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാലത്തിന്റെ കാലൊച്ചകൾ കാലേ കൂട്ടി കണ്ടറിഞ്ഞ് കാരുണ്യമാണ് കരുണീയമെന്ന് കാലുഷീക ലോകത്തിന് കാട്ടിക്കൊടുത്ത കാലത്തിന്റെ കാവലാളായ കാരുണ്യവാനെ ഖൈറുൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത സൽസരണിയിലൂടെ സൽപാന്താവിലൂടെ സായോജ്യമടയാൻ സാധുക്കളായ നമുക്കൊക്കെ സർവശക്തനായ തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
വളരെയേറെ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ അമൂല്യ മുത്തുകൾ പകലിന്റെ രാവുകളിലും പകലുകളിലും അതുപോലെ രാവുകളിലുമായി മനസ്സിന്റെ മനോമുഖരത്തിൽ മായാതെ മറയാതെ മലീമസമാകാത്ത മനസ്സുകൊണ്ട് ഏറ്റിട്ടുള്ളവരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. ഈ രാത്രിയാകുന്ന ഈ സമയത്തിന് ഇവിടെ നിങ്ങൾ വന്നിരിക്കുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഒരു സമയത്തിന്റെ സിംഹഭാഗവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതേ സദസ്സിൽ കൊടുത്തവരാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ആ ഇരുത്തം അള്ളാഹുവിന്റെ സ്വർഗീയ ലോകത്തേക്ക് എത്തുന്ന ഒരു അമലിന്റെ കൂട്ടത്തിൽ അള്ളാഹു തആല ഉൾപ്പെടുന്നു ഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങൾ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാനവർ, അള്ളാഹു മറക്കത മഹാനുഭാവന്റെ പേരിൽ ഇതുപോലെ ഉള്ള പരിപാടികൾ വർഷങ്ങം തോറും ഇവിടെ നടത്തി വരാറുണ്ട്. അതിനുവേണ്ടി പങ്കെടുക്കുന്നവരാണ്, സന്തോഷം പങ്കിടുന്നവരാണ്. മനസ്സിന്റെ മനോമുഖരത്തിൽ 1000 ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ മാറി സന്തോഷത്തിന്റെ സായൂജ്യം കണ്ടെത്തിയവരാണ്. അള്ളാഹു ഇവിടെ പങ്കെടുത്ത ഈ ഒരൊറ്റ കാരണം കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ നിഗളമാന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അള്ളാഹു അകറ്റി സന്തോഷവും ആനന്ദവും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും ആളുകൾ കുറവാണ് എന്ന് ഞാൻ മനസ്സിലാക്കാൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വന്നവർക്കൊക്കെ അള്ളാഹു തആല അള്ളാഹുവിന്റെ ജന്നാത്തിൽ ഫിർദൌസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ലോകത്തിന്റെ നായകനായ മദീനത്തിന്റെ രാജകുമാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയുടെ ചാരത്തിരിക്കുമ്പോ ആ ഹബീബിന്റെ ചാരത്തേക്കൊന്ന് കടന്നു വന്നുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ തത്വസംഹിതകൾ പഠിക്കാൻ അവിടത്തെയുടെ നക്ഷത്രത്തിലരാകുന്ന സഹാബാ കിറാം വളരെയേറെ സന്തോഷകരമായിട്ട് കടന്നു വരാറുണ്ടായിരുന്നു. അവർ എന്നെയും നിങ്ങളെയും പോലെ ഒരു സമയം അവർ കണ്ടെത്തിയിരുന്നില്ല. ലോകത്തിന്റെ നായകനായ മദീനത്തിന്റെ രാജകുമാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് സമയത്ത് വിളിച്ചാലും മുസ്തഫ നബി തങ്ങളുടെ ചാരത്തേക്ക് പോകുന്ന ബഹുമാനപ്പെട്ട സഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും. അങ്ങനെ ഉള്ള സഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും ഒരു വേള പുണ്യ റസൂലിന്റെ സമക്ഷത്തിലേക്ക് ചെല്ലുമ്പോ അള്ളാഹന്റെ ഹബീബിന്റെ ചാരത്ത് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ നസീഖ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു, ഈ മൂന്ന് പേരും പുണ്യ റസൂലിന്റെ ചാരത്തുണ്ട്. ഈ മൂന്ന് പേരും മടങ്ങുന്ന അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂടി അടങ്ങുന്ന നാല് പേർ മദീന പള്ളിയുടെ ചാരത്തിരിക്കുമ്പോഴാണ് വരി വരിയായിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ നക്ഷത്രത്തുല്യരായ സഹാബാ കിറാം കടന്നു ചെല്ലുന്നത്. ദീനിനോട് ആർത്തിയുള്ളതുകൊണ്ട്, ദീനിനോട് അത്യാഗ്രഹമുള്ളതുകൊണ്ട്, ദീനിനോട് ഏറ്റവും നല്ല ഹബ്ബുള്ളതുകൊണ്ട്, ഇഷ്ടമുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും പുണ്യ റസൂലിന്റെ ചാരത്ത് പോയിട്ട് വട്ടമിട്ടിരിക്കാറുണ്ട്. എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടിയാൽ അത് അവരവരുടെ ജീവിതത്തിന്റെ നിഗളമാന മേഖലകളിൽ കൊണ്ടുവരാമെന്നുള്ള ആശയോടുകൂടി ആഹ്ലാദത്തോടുകൂടി സഹാബാക്കൾ കുറെ നേരമായി പോയിട്ട് മിണ്ടാതിരുന്നു. അള്ളാഹന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൗനം വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ അതിൽപ്പെട്ട ബഹുമാനപ്പെട്ട ജുബൈർ റളിയല്ലാഹു തആല അൻഹു പുണ്യ ഹബീബിന്റെ ചാരത്തേക്ക് ചെന്നുകൊണ്ട് പറയാണ്, യാ റസൂലല്ലാ, ഏത് സമയത്ത് വന്നാലും ഏത് സെക്കൻഡിൽ വന്നാലും ഏത് മണിക്കൂറിൽ വന്നാലും രാവിലായാലും പകലിലായാലും ഏത് സമയത്ത് അവിടത്തോടെ മുമ്പിലേക്കൊന്ന് കടന്നു വന്നാലും അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ ഒന്നുപോലും വിട്ടുപോകാതെ സമയം കളയാതെ അവിടുന്ന് നമ്മളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു, പറഞ്ഞു തരാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോ അള്ളാഹന്റെ ഹബീബേ അവിടെ നിന്നും മിണ്ടുന്നില്ലല്ലോ, അവിടെ നിന്നും മിണ്ടുന്നില്ലല്ലോ. അള്ളാഹന്റെ ഹബീബായ ലോകത്തിന്റെ മുത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു സ്വഹാബത്തെ.
നിങ്ങൾ എന്നോട് ഈ ഒരു ചോദ്യം ചോദിച്ചൊരൊറ്റ കാരണത്താൽ ഞാൻ നിങ്ങൾക്കിന്ന് പഠിപ്പിക്കുന്ന ഈ ഒരു അഴിമ ഈ ലോകത്തേക്ക് ഇന്ന് കടന്നു വരുന്ന മുഴുവൻ ആളുകൾക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് പുണ്യ റസൂൽ അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ വിഷയം ബന്ധങ്ങളെ കുറിച്ചായിരുന്നു. ബാപ്പയോട് മക്കൾക്കിന്ന് കടപ്പാടുകളുണ്ട്, അതുപോലെ മക്കൾക്ക് ബാപ്പയോട് കടപ്പാടുകളുണ്ട്, ഉമ്മാക്ക് മക്കളോട് കടപ്പാടുകളുണ്ട്, അതുപോലെ മക്കൾക്ക് ഉമ്മയോട് കടപ്പാടുകളുണ്ട്. ഈ ലോകത്തുള്ള ഓരോരോ വ്യക്തികളോട്, ആളുകളോട്, സഹോദരങ്ങളോട്, കൂട്ടുകുടുംബാദികളോട് ഒരുപാട് കടപ്പാടുകളുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ എണ്ണി എണ്ണി ഓരോന്നായി നക്ഷത്രതുല്യരായ സ്വഹാബാ കിറാമിനെ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം, എന്റെ സ്വഹാബത്തെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, അത് നിങ്ങളുടെ അയൽവാസികളാണ്. വേദനയോട്, യാതനയോട്, ഗർഭവത്തോട്, നൊമ്പരത്തോട്, പ്രയാസത്തോടുകൂടി രോഗമായിട്ട് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങളുടെ വീടിന്റെ ചാരത്ത്. അവരിലേക്ക് നിങ്ങളൊന്ന് കടന്നു പോകണം, അവരുടെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണം, അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കണം. അത് എന്റെ ഉമ്മത്തിന്റെ ഒരു കടമയാണ്. ലോകത്തിന്റെ നായകനായ മദീനത്തിന്റെ രാജകുമാരനെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് ഏത് മതസ്ഥനാണെങ്കിൽ പോലും, മക്കരും ജാറക്ക വരൂക്കാന കാഫിറ, അതിന് ഹൈന്ദവനാകട്ടെ ക്രൈസ്തവനാകട്ടെ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും നിന്റെ അയൽവാസിയാണെങ്കിൽ അവൻ രോഗിയായാൽ, ബുദ്ധിമുട്ടായാൽ, പ്രയാസമായാൽ അവനെ നീ ചെന്നുകൊണ്ട് നല്ലതുപോലെ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. സഹാബാക്കൾ ഇങ്ങനെ വീണ്ടും സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോ, അയൽവാസികളെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോ, അല്ലാഹുവിന്റെ ഹബീബായ ലോകത്തിന്റെ നായകനായ മദീനത്തിന്റെ മണവാളനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്റെ സ്വഹാബത്തെ അയൽവാസികളെ കുറിച്ചിന്ന് ഞാനിവിടെ പറയാനെന്ന് പോയ എന്റെ നക്ഷത്രത്തുല്യരായ സ്വഹാബത്തിനോട് എനിക്കൊന്ന് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഒരു ദിവസം കൊണ്ടോ, രണ്ടു ദിവസം കൊണ്ടോ, മൂന്ന് ദിവസം കൊണ്ടോ, ഒരു മാസം കൊണ്ടോ അയൽവാസികളോടുള്ള കടപ്പാടുകൾ പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്ന് പുണ്യ സ്വഹാബത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുത്തു ആരും അറിയോ? മദീനത്തിന്റെ രോമാഞ്ചമേ മുഹമ്മദ് റസൂലുള്ളാഹ്. അന്നിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്, മാസാല ജിബ്രീൽ അയൽവാസികളോടുള്ള കടപ്പാടും കടമകളും പഠിപ്പിച്ചു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ നിന്ന് വ്യക്തമായി കൊടുക്കുന്ന കാര്യം എന്തെന്നറിയോ? എന്റെ സ്വഹാബ ബാപ്പ മരണപ്പെട്ടു പോയാൽ ആ ബാപ്പയുടെ സ്വത്തുക്കള് മക്കൾ എങ്ങനെ വീതിച്ചെടുക്കുന്നത് പോലെ തന്റെ അയൽവാസിക്ക് വേണ്ടി കൊടുക്കേണ്ടി വരുമോ? ബാപ്പയുടെ അനന്തര സ്വത്തുകളെ മറ്റുള്ള മക്കൾ വീതിച്ചെടുക്കുന്നത് പോലെ അയൽവാസികൾക്ക് വേണ്ടി കൊടുക്കേണ്ടി വരുമോ എന്ന് പോലും പറയേണ്ടെന്ന കോലത്തില് എന്റെ സഹാബത്തെ ജിബ്രീൽ എന്നോട് പറഞ്ഞു വന്ന് ലോകത്തിന്റെ നായക മുഹമ്മദ് മുസ്തഫ അയൽവാസികൾ നമ്മുടെ ബാപ്പ മരണപ്പെട്ടാൽ, സഹോദരങ്ങളൊക്കെ മരണപ്പെട്ടാൽ നമ്മൾ ഇങ്ങനെ അനന്തരം എടുത്തു കൊടുക്കാറുണ്ട്. അതുപോലെ അയൽവാസിക്കും കൂടെ കൊടുക്കേണ്ടി വരും. അത്രത്തോളം കടപ്പാടാണ്, അത്രത്തോളം ബന്ധമാണ് തന്റെ അയൽവാസികളോട്, തന്റെ കൂടെ ഉള്ളവരോട് ചെയ്യേണ്ടെന്ന് ലോകത്തിന്റെ മുത്തായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ അത് എങ്ങനെയൊക്കെയാണ് അവരോട് നമുക്ക് നല്ല സ്നേഹം വെക്കാം, എങ്ങനെ അവരോടൊപ്പം നമുക്ക് മുന്നോട്ട് പോകാം, ഏത് കോലത്തിലൊക്കെയാ നമുക്ക് അവരോട് മുന്നോട്ട് പോകാൻ പറ്റുക? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, അവരെ കണ്ടാൽ വെറുക്കുന്ന മുഖമായി അവരുടെ മുമ്പിൽ പോകരുത്, അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു മുഖമായി അവരുടെ മുമ്പിലേക്ക് നീ പോകരുത്. നിന്റെ അയൽവാസികളെ കണ്ടാൽ, നിന്റെ കടയുടെ അപ്പുറത്തുള്ള ആളിനെ കണ്ടാൽ, നിന്നോടൊപ്പം ബിസിനസ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള കടയിലെ ആളിനെ കണ്ടാൽ നീ മുഖം വലിച്ചിറക്കാൻ പാടില്ല. അവനോട് നല്ല കോലത്തിൽ, നല്ല രീതിയിൽ അവനോട് നീ പരിവർത്തനത്തിന്റെ പടവത്തിൽ അവനക്ക് വേണ്ടി കൊടുക്കണമെന്ന് ലോകത്തിന്റെ നായകനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാണ്. എത്രത്തോളം എത്രത്തോളം അള്ളാഹന്റെ ഹബീബ് ഇങ്ങനെ എണ്ണി 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 പറഞ്ഞിട്ട് അവസാനിച്ചിട്ടില്ല. 7 ദിവസം കൊണ്ടാണ് അയൽവാസികളോടുള്ള കടപ്പാടുകൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. പക്ഷെ ഞാനിവിടെ പെട്ടെന്ന് പറഞ്ഞു പോവാൻ, അതുകൊണ്ട് സഹോദരങ്ങളെ, മദീനത്തിന്റെ മണവാളനായ ലോകത്തിന്റെ മുത്തായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ലാ تدخلون الجنة حتى تؤمنوا ولا تؤمنوا حتى تحابوا. ലോകത്തിന്റെ മുത്തായ മദീനയുടെ രോമാഞ്ചമായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെ, അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കാതെ, പടച്ചവൻ അംഗീകരിക്കാതെ ഒരാളും സ്വർഗത്തിൽ കടക്കൂല. പരസ്പരം ഇഷ്ടം വെക്കുന്നത് വരെ, അയൽവാസിയെ കണ്ടുപോയാൽ അവനോട് സ്നേഹം പങ്കിടുന്നത് വരെ, അവനോട് ഇഷ്ടം പങ്കിടുന്നത് വരെ, അവന്റെ മക്കൾക്ക് രോഗമായാൽ അവന്റെ സഹോദരങ്ങൾക്ക് രോഗമാൽ അവരോട് ചെന്നുകൊണ്ട് കാരുണ്യത്തിന്റെ വർത്തമാനം പറയുന്നത് വരെ അവര് മുസ്ലിമാകൂല്ല, മുഅ്മിനാകൂല്ല. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, അലാ അദുല്ലുക്കും അലാ എന്റെ സഹാബ. അയൽവാസികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോ അവരുമായി മനസ്സിന്റെ മനോമുഖത്തിൽ അറിയാതെ സ്നേഹം വരാ, അറിയാതെ സന്തോഷം വരാ, അറിയാതെ ആനന്ദം വരാ. നിങ്ങൾക്ക് നല്ലൊരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരാ. ഇതാ നിങ്ങൾ, ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ പ്രവർത്തിച്ചു പോയാ എന്റെ സ്വഭാവത്തെ, നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരായിട്ട് മാറുകയാണ്, പരസ്പരം ഇഷ്ടമുള്ളവരായിട്ട് മാറുകയാ, പരസ്പരം സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ സന്ദേശങ്ങൾ മനസ്സിന്റെ മനോമുഖത്തിൽ വിളിച്ചു കൊടുക്കുന്നതാണ്. അത് മറ്റൊന്നുമല്ല ചെറുപ്പക്കാരനക്ക്, പരസ്പരം ഒന്ന് കണ്ടുമുട്ടുമ്പോ, ഒന്ന് കാണുമ്പോ എന്റെ സഹോദര അസ്സലാമു അലൈക്കും പറയലാറ്. അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ ഈ സദസ്സിലേക്കൊന്ന് കടന്നു വന്നവരോട് ചോദിക്കുകയാണ്, ഇന്ന് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ പരസ്പരം കണ്ടതാണ്, ആരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നവര് പരസ്പരം ഒന്ന് കണ്ടപ്പോ ഒരസ്സലാമു അലൈക്കുമെന്ന് പറഞ്ഞിട്ട് വെക്കുന്നത്? തന്റെ വീടിന്റെ ചാരത്തുള്ളവരുണ്ടല്ലോ, തന്റെ രംഗമിത്രാദികളുണ്ടല്ലോ, തന്റെ കൂട്ടുകുടുംബാദികളുണ്ടല്ലോ, പക്ഷേ ഒന്നുപോലും മിണ്ടാതെ മൈൻഡ് പോലും ചെയ്യാതെ ഇവിടെ വന്നിരുന്നു പോയവരാ നമ്മൾ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, സ്നേഹം വേണോ സന്തോഷം വേണോ? പരസ്പരം നമ്മളുടെ ഇടയിൽ ഇങ്ങനെ സലാം ഇങ്ങനെ വ്യാപിപ്പിക്കണം. ഇവിടെ നിന്ന് മാത്രല്ല, നമ്മുടെ വീടിന്റെ പരിസരത്തായാലും എവിടെ വെച്ച് മുഅ്മിനാണോ കണ്ടുമുട്ടി സലാം പറയണം. അത് സ്നേഹമുണ്ടാക്കാൻ അതൊരു കാരണമാണ്, സന്തോഷമുണ്ടാക്കാൻ അതൊരു കാരണമാണ്. വിട്ടുപോകാതെ പഠിപ്പിച്ചത് പുണ്യരസൂലാണ്, അതുകൊണ്ടൊരിക്കലും മാഞ്ഞു പോകൂല. കാരുണ്യത്തോടെ നബിയുള്ളാഹി മോടിഞ്ഞാനേ പാവനദീനിൽ പൊലിയിലങ്കിയുള്ള രാജാവേ, കൽബിന്റെ കോഴി കുടിച്ചു തേനും റസൂലേ, താണാകോടിയാണ് പുണ്യമായ സിറാത്തേ. ഇത് കേട്ടുകൊണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സഹാബത്താട് ഒരു ദിവസം ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് വരികയാണ്. വന്നുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ
എനിക്കൊരു പരാതി ബോധിപ്പിക്കാറുണ്ട് നബിയേ, എനിക്കൊരു വിഷമം ബോധിപ്പിക്കാറുണ്ട് നബിയേ, അതൊരു വല്ലാത്ത വിഷമമാണ് നബിയേ. ഏത് പരിസരത്ത് വെച്ചായാലും, ദുനിയാവിന്റെ ഏത് കോണിൽ വെച്ചായാലും, എവിടെ വെച്ചെന്നെ കണ്ടാലും അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മരുമകനാകുന്ന അലിയാരുതങ്ങളുണ്ടല്ലോ, ഇന്നെന്നെ കണ്ടിട്ട് സലാം പറഞ്ഞില്ല നബിയേ എന്ന് ആദ്യം സലാം പറയുന്നത് അലിയാരാണ്. ഇന്നലിയാര് സലാം പറയാതെ കണ്ടിട്ടവിടന്ന് തിരിഞ്ഞു പോയപ്പോ എന്റെ മനസ്സ് പിടഞ്ഞു നബിയേ. അതിന്റെ കാരണമറിയാ, അവിടത്തോടെ മുമ്പിലേക്ക് വന്നതാ നബിയേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളിൽ കൂടെ കണ്ണുനീളിക്കുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ അലിയാര് തങ്ങൾ അല്ലാന്റെ റസൂല് വിളിക്കുകയാണ്. അലിയാര് തങ്ങള് ഏത് സമയത്ത് ഇവിടെ വെച്ച് നിങ്ങൾ സിദ്ദീഖുള്ള കബറുകളെ കണ്ടുമുട്ടിയാലും കണ്ടുമുട്ടുന്ന സമയത്തൊക്കെ സലാം പറയാറുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് ഇന്നത്തെ ഈ ദിവസത്തിൽ ബഹുമാനപ്പെട്ട അലിയാര് തങ്ങൾ സിദ്ദീഖുള്ള കബറോട് സലാം പറയാത്തത് കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യാതെ തിരിഞ്ഞു പോയത് എന്തിനാണെന്ന് ചോദിക്കുമ്പോ അലിയാർ തങ്ങൾ പറയുന്ന മറുപടി എന്തെന്നറിയോ? പുണ്യ റസൂലേ, എനിക്ക് സിദ്ദീഖിനോട് പിണക്കമുള്ളത് കൊണ്ടല്ല, എനിക്ക് സിദ്ദീഖിനോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, എനിക്ക് വൈരാഗ്യമുള്ളത് കൊണ്ടല്ല, പക്ഷേ എന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്തെന്നറിയോ? ഇന്നലെ ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു നബിയേ. ആ സ്വപ്നത്തിലെന്താ ഞാൻ കാണുന്നത് എന്നറിയോ? സുന്ദരമാക്കപ്പെട്ട കൊട്ടാരങ്ങളാ, ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന, ആര് കണ്ടാലും അന്ന് കയറി പോകാൻ കൊതിച്ചു പോകുന്ന അല്ലാഹുവിന്റെ സ്വർഗീയ ലോകമാണ് ഞാൻ കണ്ടത്. അവിടന്ന് ഞാൻ ചോദിച്ചു പോകുന്ന സ്വപ്നത്തിൽ ഈ കാണുന്ന സുന്ദരമാക്കപ്പെട്ട മണിമാലകളുണ്ടല്ലോ, ഇതാർക്ക് വേണ്ടിയുള്ളതാ? ഇതാർക്ക് കൊടുക്കാറുള്ളതാ? അപ്പോഴാണ് അവിടെന്ന് പറയുന്ന മറുപടി, ആദ്യമായിട്ടൊരു അസ്സലാമു അലൈക്കും എന്നാര് പറയുന്നു? അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചതാര്? യാ റസൂലല്ലാഹ്, ഈ സ്വപ്നം ഞാൻ കണ്ടുപോയപ്പോ എന്റെ മനസ്സങ്ങ് പിടഞ്ഞു നബിയേ. സിദ്ദീഖുള്ള കബറുകളെ കണ്ടപ്പോൾ ഞാൻ സലാം പറയാത്തതെന്തെന്നറിയോ? അതുകൊണ്ട് ആ കാണുന്നൊരു കൊട്ടാരം ആദ്യം സിദ്ദീഖുള്ള കബർ അലിയല്ലാഹു അൻഹു എന്നോട് സലാം പറയുമ്പോ അത് സിദ്ദീഖ് തങ്ങൾക്ക് ലഭിക്കുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സലാം പറയാതിരുന്നു പോയതാണ്. സിദ്ദീഖിനോട് പിണക്കമില്ല നബിയേ, എനിക്ക് വൈരാഗ്യമില്ല നബിയേ, അതുകൊണ്ട് ആദ്യമായിട്ട് ആര് സലാം പറയുന്നു? ആരെ കണ്ടാൽ ആദ്യം ആരാണോ സലാം പറയുക? അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്ത് സുന്ദരമാക്കപ്പെട്ട സ്വർഗങ്ങൾ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് നബിയേ, അതുകൊണ്ടാണ് ഞാൻ സലാം പറയാൻ കടന്നത് നബിയേ. അതുകൊണ്ടാണ് ആദ്യം ഞാൻ കണ്ടത് അല്ലാഹുവിന്റെ സുന്ദരമാക്കപ്പെട്ട സ്വർഗീയ ലോകം. ആ സ്വർഗീയ ലോകത്ത് ഈ ഒരു കൊട്ടാരം അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് ആദ്യം സലാം പറയുന്ന ആണിനാൻ പെണ്ണിനാൻ. സഹോദരിമാര് പരസ്പരം കാണുമ്പോ, തന്റെ മക്കളെ കാണുമ്പോ, കൂട്ടുകുടുംബാദികളെ കാണുമ്പോ നമ്മൾ പരസ്പരം സലാം പറയണം. അയൽവാസികളെ കാണുമ്പോൾ പരസ്പരം അസ്സലാമു അലൈക്കും. പെണ്ണുങ്ങൾ സഹോദരിമാർ, തൊട്ടടുത്തുള്ള വീട്ടിലുള്ള സഹോദരിമാരെ കാണുമ്പോ ഒരസ്സലാമു അലൈക്കും. ആദ്യമാര് സലാം പറയുന്നു അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ അടുക്കൽ അവനിക്ക് ഏറ്റവും വലിയ സ്ഥാനം ഒരിക്കൽ പോലും കളവ് പറയാത്ത ലോകത്തിന്റെ മുത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര എത്ര കാര്യങ്ങളാണ് മുസ്തഫ നബിതങ്ങൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയാൻ, സ്നേഹമുണ്ടാകാൻ, വെറുപ്പ് മാറാൻ ഒന്നാമത്തെ വഴി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് അത് സലാം പറയലാണ്. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാണിതി തങ്ങളിൽ നിന്നുള്ളത്. കണ്ടാൽ
അലൈഹി സലാം കൊണ്ടാണ് ആദ്യം മിണ്ടൽ. പിന്നെയാണ് ബാക്കിന്റെ ഭാര്യയ്ക്ക് സുഖാണോ, മക്കൾക്ക് സുഖാണോ, സഹോദരങ്ങൾക്ക് സുഖാണോ, കൂട്ടുകുടുംബാദികൾക്ക് സുഖാണോ എന്നൊക്കെ ചോദിക്കുന്ന ആദ്യം സലാം പറയട്ടെ, അതിന് ശേഷമാകട്ടെ. ഇങ്ങനെ സലാം പറയുമ്പോ ആദ്യമായിട്ട് സലാം പറഞ്ഞുകൊണ്ടവൻ സംസാരിക്കുമ്പോ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മായാകുമാർ പടച്ചവനോട് പറയും, റബ്ബേ നിന്റെ അടിയാറുകൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയപ്പോ സലാം പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത്, അവന്റെ ജീവിതത്തിന് ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവിന്റെ മാലാകമാർ, റഹ്മത്തിന്റെ മാലാകമാർ അവിടെ നിന്ന് വിളിച്ചു പറയും പുണ്യ റസൂൽ. ഇതൊക്കെ നമ്മൾ വിചാരിക്കുക അതൊക്കെ അസ്സലാമു അലൈക്കല്ലേ, കുഴപ്പമില്ല, അങ്ങനെ പോകുന്ന നല്ല പോലെ കേൾക്കണം, നല്ല പോലെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഏതുപോലെ നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ അറിയാം അല്ലേ. ഒരു ഉസ്താദിന്റെ അടുക്കൽ ഒരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് ഞാനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഉസ്താദ് ഒരു കാര്യം ചെയ്യണം, എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ദുആ ചെയ്യണം. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, മോനെ നീ പേടിക്കണ്ട, നീ എപ്പോഴും അള്ളാഹുവിനോട് പറയുക, അള്ളാഹുവേ എന്റെ മനസ്സിൽ ഈമാൻ നിറച്ചു തരണേ പടച്ചോനെ, ഈമാൻ നിറച്ചു തരണേ പടച്ചോനെ എന്ന് പറയണം. ഈ ചെറുപ്പക്കാരനെനിക്ക് നല്ല സന്തോഷമായി. ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ പറഞ്ഞത് വല്ലാത്തൊരു കാര്യമാണ്, ഞാൻ ഈ എന്റെ ഈ ഒരു വിഷയം ഞാൻ പല ഉസ്താദുമാരോട് ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞു, പക്ഷേ അവരൊക്കെ എന്നെ കുറ്റം പറയുകയും എന്നെ വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഉസ്താദിനെ മാത്രം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ചോദിച്ചു, അല്ല മോനെ എന്താ കാര്യം, ഞാൻ പറഞ്ഞതിൽ വല്ല കുറ്റമുണ്ടോ? ഒരു കുറ്റമില്ല ഉസ്താദ്, ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഈമാൻ നിറച്ചു തരാൻ. അപ്പോ ഇവനോട് ഉസ്താദ് ചോദിച്ചു, അല്ല നീ അങ്ങനെ പറയാനുള്ള കാര്യം എന്താണ്? അപ്പോഴാണ് ഇവൻ പറഞ്ഞു, ഉസ്താദ് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ പേര് ഈമാൻ എന്നാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉസ്താദ് സന്തോഷമായിട്ട് പോയെന്ന്. ഇതുപോലെ എന്തെങ്കിലും കേട്ട് വിളിച്ചു പറഞ്ഞു പോയിട്ട് കാര്യമില്ല, മനസ്സിൽ ഉറപ്പിച്ച് അള്ളാഹുവെ ഞാൻ ഈ കേൾക്കുന്ന ഇൽമ് എന്റെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളതാണ്, സന്തോഷത്തിന് വേണ്ടി കൊണ്ടുവരാനുള്ളതാണ്, നാളെ അള്ളാഹുവിന്റെ സ്വർഗീയ ലോകത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളതാണ്, ഈ ഒരു ചിന്തയോടുകൂടിയായിരിക്കണം ഇന്നത്തേതായിട്ടുള്ള സദസ് ഇവിടെ നിന്ന് പിരിയുമ്പോ ഇൻഷാ അല്ലാ നമുക്ക് ഇവിടെ നിന്ന് നല്ല സന്തോഷത്തിൽ പിരിയാൻ അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റഹ്മത്താകുന്ന മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഇവിടെ വന്നു ചേർന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു അവരവരുടെ ജീവിതത്തിൽ അള്ളാഹു തആല ബറക്കത്ത് നൽകട്ടെ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ നല്ല ഉറക്കു ചൊല്ലിക്കോൾ. ഈ ഒരത്തെ സ്വലാത്ത് അള്ളാഹുവിന്റെ കോടതി നമുക്കുണ്ടാകും. അതുകൊണ്ട് ലോകത്തിന്റെ മുത്തായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പഠിക്കാൻ അയൽവാസികളെ കണ്ടാൽ, സഹോദരങ്ങളെ കണ്ടാൽ ആദ്യം അസ്സലാമു അലൈക്കും അങ്ങോട്ട് പറയാ, ഒരു കുഴപ്പമില്ല, ഒരു മടിയും വേണ്ട. എന്നിട്ടോ അല്ലാന്റെ റസൂൽ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സ്വഹാബത്തെ, പരസ്പരം സലാം പറയുന്നത് മാത്രം വേറെ സ്വഹാബ. നിന്റെ അയൽവാസികളോട് നിനക്ക് ചില കടപ്പാടുകളുണ്ട്, റോഡിൽ കഴിയുന്നവരോട്, വിഷമത്തിൽ കഴിയുന്നവരോട് അയൽവാസി എന്ന് മാത്രമല്ല സ്വഹാബത്തെ. ഏത് രാജ്യക്കാരനാണ് വിഷമം അനുഭവിക്കുന്നുവെന്ന് കണ്ടാ, ദുഃഖം അനുഭവിക്കുന്നുവെന്ന് കണ്ടാൽ അവനെ ചെന്ന് കാണാൻ അവന്റെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കാം. ദുനിയാവിന്റെ ഏത് കോണവരെ പോകാൻ പറ്റുമോ അവിടേക്ക് പോകണം സഹാബത്തെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് നിന്റെ അയൽവാസികളോട് എങ്ങനെ പെരുമാറേണ്ടെന്ന് എന്നറിയോ. നീ അവനോട് മിണ്ടില്ല എന്ന് പറയാൻ പറ്റൂല. നിന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള പ്രിയപ്പെട്ട സഹോദരൻ രോഗിയായി കിടക്കുകയാണ്, ജീവിതത്തിന്റെ നിമിഷങ്ങൾ എന്നി എന്നെ തീർക്കുമ്പോ ഏതോ ഒരു സമയത്ത് നീയുമായി വഴക്കിട്ടതിന്റെ പേരില് അവനക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ചെന്ന് കാണാതിരിക്കാ. എന്റെ മുസ്ലിമേ നമുക്ക് ദീനിൽ ഇസ്ലാമിൽ പറയുന്നില്ല, അവൻ നിന്നെ എത്ര കുറ്റം പറയുന്നവനാകട്ടെ, അവൻ നിന്നെ എത്ര ചീത്ത വിളിക്കുന്നവനാകട്ടെ, അവൻ നിന്നെ ക്ഷേപിക്കുന്നവനാകട്ടെ, ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് റബ്ബേ എനിക്ക് വേണ്ടുന്ന സ്ഥാനം ഇവിടെയാണ്, ഈ ദുനിയാവിന്റെ മുക്കിലല്ല മൂലയിലല്ല, പിന്നെയേ അല്ലാഹുവിന്റെ മഹശ്ശറയാകുന്ന കോടതിയിലാണ്. فَنُفِخَ فِي الصُّورِ أُخْرَى فَإِذَا هُمْ قِيَامٌ يَنْظُرُونَ سُورَنَّ كَاهِلَ تِرَى كِسْرَافِيلَ مَلَكُ دُمْبُ سَمِيَتْ مَحْشَرَ
ഉണ്ടാകുന്ന കോടതിയിൽ എല്ലാവരും വന്നുകൊണ്ട് നിൽക്കുമ്പോൾ വേദനയോടെ യാതനയോടെ ദുർഗതത്തോടെ നമ്പരത്തോടെ പ്രയാസത്തോടെ വെട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ള പാപങ്ങളുടെ കിടാവിളകൊണ്ട് ഉയരത്തിൽ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോ ആ സമയത്തേക്ക് രക്ഷപ്പെടണമല്ലോ എന്ന ചിന്തയുണ്ടോ സഹോദര? എന്ന ചിന്ത വേണോ സഹോദര? അവരിൽ നിന്ന് കുറ്റം പറഞ്ഞാലും ചീത്ത വിളിച്ചാലും അവന്റെ വീട്ടിലേക്കൊന്ന് കടന്നു വെക്കൂ. അവനെ കണ്ടിട്ട് നല്ലൊരു വർത്തമാനം പറയണേ. മദീനയുടെ മണവാളനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പഠിപ്പിക്കുന്നത് തീർന്നിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറഞ്ഞു എന്താണ്? ഇന്നൽ അബറാറ യശ്റബൂന മിൻ കഅസിയാകാന മിസാജുഹാ കാഫിറ ഐന യശ്റബു ബിഹാ ഇബാദുല്ലാഹ് يفجرونها تفجيرا يوفون بالنذر ويخافون يوما كان شره يوما كان شره مستطيرا ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنا نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربك يوم العبوس قمطريرا فبقالهم الله شر ذلك اليوم ولقاهم نمرة وسرورا وجزاهم بما صبروا جنة وحريرا അള്ളാഹുവിന്റെ ഹബീബ് അവിടെന്ന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനും പഠിപ്പിക്കുകയാണ്. വേദനിക്കുന്നവരാരാ നിന്റെ വീടിന്റെ അരികിലുള്ളത്? വേദനിക്കുന്ന പെണ്ണാരാ? വേദനിക്കുന്ന പുരുഷനാരാണ്? പാപ്പയുണ്ട്, പക്ഷേ ക്യാൻസർ പോലത്തെ മഹാമാരി വന്ന് പിടിപെട്ടിട്ട് വേദനയോടെ വീട്ടിന്റെ ഉള്ളിൽ കഴിയുകയാണ്. മക്കൾക്കൊന്ന് സ്കൂൾ തുറന്നിട്ട് പാവപ്പെട്ട മക്കളുടെ പാഠപുസ്തകം മക്കൾക്കൊരു നേരത്താഹാരം കൊടുക്കാം. വകയില്ലാതെ രോഗം പിടിപെട്ടുകൊണ്ട് വീട്ടിന്റെ ചാരത്ത് കിടക്കുമ്പോ നീയിന്ന് വയറ് നിറച്ചുകൊണ്ട് ആഹാരം കഴിക്കുമ്പോ സുദൃശ്യമായ രീതിയിൽ നിന്റെ മക്കളുമൊക്കെ നിന്റെ പേരിന് തിരഞ്ഞിട്ട് നല്ല രീതിക്ക് നീ നിന്റെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോ തൊട്ടടുത്തോ നിന്റെ പ്രിയപ്പെട്ടവൻ പട്ടിണിയാണ് വിഷമത്തിലാണ്. അതൊന്ന് തിരിഞ്ഞു നോക്കാത്ത പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്താണ്? അയൽവാസിയെന്ന് മാത്രമല്ല വിഷമം അനുഭവിക്കുന്നവരാരോ, അതാ കണ്ണുനീരോടെ വെട്ടിക്കരയുന്നതാരാണ്? അവരെ ചെന്ന് കാണണേ. അങ്ങനെ അവരുടെ വിഷമങ്ങൾ മാറ്റാതെ കടന്നു പോയാൽ അവരുടെ പെൺമക്കളെ കെട്ടിക്കുന്ന ആഗ്രഹങ്ങൾ വന്നുകൊണ്ട് പറയുമ്പോ അതിന് വേണ്ടി മുന്നോട്ട് ഒരു ചുവട് വെച്ചു പോയാ ഇന്നല്ലതറാ يشربون منك إنكان مزاجها كافورا പുണ്യവാന്മാര് സ്വർഗത്തിന്റെ ഒരു പാനപാത്രത്തിൽ നിന്നും അവരിങ്ങനെ സന്തോഷകരമായിട്ട് കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ സുന്ദരമാക്കപ്പെട്ട സ്വർഗത്തിന്റെ അരുവികളെ കീറിമുറിച്ചിട്ട് അങ്ങനെ കീറിമുറിച്ചുകൊണ്ട് ആ അരുവികളെ അവരുടെ അരികിലേക്ക് വിളിക്കാൻ പറ്റുന്ന ചില ആളുകൾ അള്ളാഹുവിന്റെ സ്വർഗീയ ലോകത്തുണ്ട്.
അരുവികൾ അവരെ വിളിച്ചാൽ അവിടെ വരും. ജന്നത്തിൽ ഫിർദൗസില ജല്ല ജലാലോ ജിന്നിലും സുലും ഉല്ലാസപ്പെട് പുതുമചരിച്ചത് കേട്ടില്ലേ. അല്ലാഹിന്റെ മഞ്ചുകൾ അഞ്ചും ആരും പാടി നടക്കും ആടി പാടി കൂടി രസിപ്പിനാനല്ലേ. ജന്നമിലുണ്ടൊരു തോട്ടമകന്നൊരു മുന്തിരിയാല വരുന്നാലേ സ്വർഗമിൽ വാതലിയെ കടക്കും സുന്ദരമായൊരു കല്യാണേ. കനിവിന്റെ മലറു പാത കാണാൻ ഒരു നല്ല മാണിക്ക മാതോറുന്ന മലറിന്റെ മലറു കനിയായ റസൂലുള്ള മുഴിഞ്ഞത പവിത്രമാം പാതയാട്. അല്ലാഹുവിന്റെ സ്വർഗത്തിലുള്ള അരുവികൾ അവരിങ്ങനെ വിളിച്ചുകൊണ്ട് കയറുകയാട്. ിനതിരി വയഹോനയോമകാന ശരൂ മുസ്തീറ. പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാന്നവർ നിയത്ത് ചെയ്താൽ. ഇന്നിപ്പോ നമ്മള് ഇവിടുത്തെ കഥയല്ല, ചില നാടുകളിൽ ചില ചില പരിപാടികളൊക്കെ വെക്കുമ്പോ നമ്മളൊക്കെ പറയാറുണ്ട്, ഉസ്താദ് എന്റെ വക ഒരു 50,000 എഴുതിക്കോളി, 100,000 എഴുതിക്കോളി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിന് വേണ്ടി ചെന്നുകൊണ്ട് ചോദിക്കുമ്പോ പറയും ഏതായാലും പിന്നെ ആകട്ടെ കുറച്ചുകൂടെ കഴിയട്ടെ എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം ജീവിതത്തിൽ കൊടുക്കൂല. പാവപ്പെട്ടൊരു പെണ്ണിന്റെ ആവശ്യത്തിന് വേണ്ടി വന്ന് ചോദിച്ചപ്പോ ആ സമയത്തുള്ള ഒരു എടുത്തുചാട്ടത്തിൽ പറഞ്ഞു ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ഉസ്താദ് പോയിട്ട് വരിക, അല്ലെങ്കിൽ കൂട്ടുകാരുമൊത്ത് പിന്നെ വരിക, ഞാൻ ഏറ്റവും ഉസ്താദ് എന്റെ മകളെ പോലൊരു മകളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വലിയ കൊട്ടേഷനൊക്കെ വിട്ടിട്ട് അവസാനം പിന്നെ പറയും. ഉള്ള കാശ് തീർന്നു പോയിരിക്കും പിന്നെ വരാൻ പറയും. വീണ്ടും വരും, വീണ്ടും വരും, വീണ്ടും പോകും. അവസാനം പറയും ഇനി ഈ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന ആളുകൾക്കല്ല അള്ളാഹുവിന്റെ സ്വർഗമുള്ളത്. അവർ നേർച്ച ചെയ്താൽ കൊടുക്കാമെന്നവർ കരുതി കഴിഞ്ഞാൽ അവരത് കൊടുക്കും. അങ്ങനെ ഉള്ളവർക്കാൻ അള്ളാഹുവിന്റെ സ്വർഗീയ ലോകമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ വ്യക്തമായിട്ട് പറയാൻ, അള്ളാഹു അങ്ങനെയുള്ള സാലിഹീങ്ങളായ സജ്ജനങ്ങൾ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽപ്പെട്ട പല ആളുകളും നമ്മുടെ പല ആളുകളും എന്ത് ചെയ്യാൻ ഒക്കെ ചെയ്യാറുണ്ട്, പക്ഷേ അതിലേക്ക് നമ്മൾ അടുക്കൂല. ഒരു പക്ഷെ അടുത്താലും പിന്നെ പറയും ഞാനില്ല ഉസ്താദെ പിന്നെ വരാം എന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരാൻ. ഇങ്ങനെ ഉള്ള ആളുകൾക്ക് അള്ളാഹു സ്വർഗം നഷ്ടപ്പെടുന്ന കോലത്തിലേക്ക് അവൻ ആക്കി മാറ്റുമെന്ന് പുണ്യ റസൂൽ. കൊടുക്കാന്ന് പറഞ്ഞ കൊടുക്കണം ഇൻഷാല്ലാ. അങ്ങനെയാണ് നമ്മൾ ആവേണ്ടത്. ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞ് ഒഴിവാകുക, അതാണ് ഏറ്റവും നല്ല. അള്ളാഹു നമ്മൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ് വയുത്വഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. പാവപ്പെട്ടവർക്ക് ബുദ്ധിമുട്ടോടുകൂടി കഴിയുന്നവർ, അതിന് അയൽവാസിയായാലും ആരായാലും അവർക്ക് നീ കൊടുക്കണം. അതിന്റെ ബാധ്യതയാണ് അവർക്ക് വേണ്ടി കൊടുക്കേണ്ടുന്നത്, അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കേണ്ടുന്നത് അതിന്റെ ബാധ്യതയാണ്. ആരെ പോലെ ബഹുമാനപ്പെട്ട സയ്യിദത്തുൻ നിസാ ഉമ്മുൽ ഫാത്തിമ ഒക്കെ പറഞ്ഞു മടി ഇല്ലല്ലോ. ബഹുമാനപ്പെട്ട സയ്യിദത്തുൻ നിസാ ഉമ്മുൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നോമ്പെടുക്കുകയാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിന് നോമ്പാണ്, ഹസനും ഹുസൈനും നോമ്പാണ്, നാല് പേർക്കും നോമ്പാണ്, പട്ടിണി നോമ്പാണ്. നമ്മളെ പോലെ സുഭിക്ഷമാണ് രീതിയിൽ തിന്നാനൊന്നുമില്ല. ആകപ്പാട വിഷമത്തിലും ദുഃഖത്തിലും ദുരിതത്തിലും കഷ്ടപ്പാടിലുമായി കഴിയുന്ന കൂട്ടരാണ്. അങ്ങനെ കഴിയുമ്പോ അവർ സുന്നത്ത് നോമ്പെടുക്കുകയാണ്. ഒന്നുമില്ല, ഒന്നുമില്ലാതിരുന്നപ്പോ പുന്നാര കൊച്ചുമക്കൾക്ക് പട്ടിണി ഇരിക്കാൻ കഴിയില്ല. അലിയാ ഞങ്ങളെ ഫാത്തിമ ബിവി റളിയല്ലാഹു തആല അൻഹ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അലിയേ പുന്നാര മക്കളൊന്ന് നോമ്പെടുത്തിരിക്കുകയാണ്. ഈ പുന്ന മക്കൾ നോമ്പെടുത്തിരിക്കുന്ന സമയം നിങ്ങൾക്കറിയുമല്ലോ. നമുക്ക് പട്ടിണിയാണെങ്കിലും വിഷമമാണെങ്കിലും ദുഃഖമാണെങ്കിലും നമുക്കൊന്ന് കഴിച്ചുകൂട്ടാം അലിയേ. പക്ഷേ കൊച്ചുമക്കളുടെ സ്വന്ന് കൊണ്ടിരുന്നു പോയാൽ അത് നമുക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ അലിയേ. അതുകൊണ്ട് അലിയേ നിങ്ങൾ ജോലിക്ക് പോകണം. അലിയാ നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു മടങ്ങി വരുമ്പോ അല്ലാ അല്ലാ മഹതിയായ ഫാത്തിമ ബി
ഹുദൈബ റളി അല്ലാഹു തആല അൻഹ സുഹൈറിന്റെ പരിവാദത്തിൽ നോക്കി നിൽക്കുകയാണ്. അലിയാർ ഞങ്ങൾ കടന്നു വരുന്നുണ്ടല്ലോ, അലിയന്റെ കരങ്ങളിൽ വല്ലതുമുണ്ടോ? അപ്പോഴാണ് അലിയാർ ഞങ്ങളുടെ കയ്യിൽ ഒരു പൊതിയിരിക്കുന്നത്. ആ ഒരു പൊതിയിലേക്ക് ഫാത്തിമ ബിബി റളി അല്ലാഹു തആല അൻഹ സൂക്ഷിച്ചെന്ന് നോക്കുകയാണ് കടന്നു വന്ന പാട്. ആ പൊതി ഫാത്തിമ ബിബി റളി അല്ലാഹു അൻഹയുടെ കരങ്ങളിൽ കൊടുക്കുകയാണ്. അതാ ഫാത്തിമ ബിബി റളി അല്ലാഹു തആല അൻഹ ആ പൊതിയുമായിട്ട് വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു ചെന്നിട്ട് പിന്നാര മക്കളുടെ മുമ്പിലേക്ക് ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുകയാണ്. ബിലാലും കൊണ്ട് റളി അല്ലാഹു തആല അൻഹ മസ്ജിദിൽ നബവിയിൽ നിന്ന് പാമ്പ് വിളിച്ച പിന്നെ മക്കൾക്ക് നോമ്പ് തുറക്കാതെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മഹദിയായ ഫാത്തിമ റളി അല്ലാഹു തആല അൻഹ ഈ പുണ്യ മക്കൾക്ക് വേണ്ടി ഈത്തപ്പഴം എടുത്ത് പാത്രത്തിലിട്ട് മക്കളുടെ മുമ്പിൽ കൊണ്ടുവച്ചു കൊടുക്കുകയാണ്. വാടിത്തളർന്ന പുന്നാര പൊന്നമക്കളാണ്. അവരിങ്ങനെ വിശന്നുകൊണ്ട് വേദനയോടെ ഗൽഗലത്തോടെ നോക്കിയിരിക്കുകയാണ്. പച്ചവെള്ളം കുടിച്ചുകൊണ്ട് നോമ്പെടുത്തുകാട് ഒരു നേരത്താഹാരം കഴിക്കാതെ കിട്ടാതെ ാട് ബിലാല് മുഅദ്ദിൻ പങ്കു വിളിക്കാൻ തുച്ഛമായ നിമിഷങ്ങൾ മാത്രമാണ്, തുച്ഛമായ സമയങ്ങൾ മാത്രമാണ്. അപ്പോഴതാ വീട്ടിന്റെ പരിവാദത്തിൽ ആരോ വന്നുകൊണ്ട് മുട്ടുകയാണ്. ഫാത്തിമ ബിബി റളി അല്ലാഹു തആല അൻഹ അലിയാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അലിയേ ആരോ വീടിന്റെ വാതിൽ വന്നുകൊണ്ട് മുട്ടുകയാണ്. ആരാണെന്നറിയില്ല, ആരാണ് മുട്ടുന്നയെന്നറിയില്ല അലിയേ. അതുകൊണ്ട് നിങ്ങളൊന്ന് ചെന്നിട്ട് ഒന്ന് നോക്കുമോ അലിയേ? അലിയാർ അലി അല്ലാഹു തആല അൻഹു അവിടെ നിന്ന് കടന്നു ചെന്നുകൊണ്ട് വാതിലേക്ക് മുട്ടിയിട്ടുള്ള ആളിൽ നോക്കുമ്പോഴോ അതാ കടന്നു വന്നിരിക്കുന്നത് ഒരു മിസ്കീനായ ഒരു മനുഷ്യനാണ്. അവിടെ നിന്ന് പറഞ്ഞു, അലിയേ പട്ടിണി കൊണ്ട് കടന്നു വന്നതാണ്, വിശന്നുകൊണ്ട് കടന്നു വന്നതാണ്, നമ്പരത്തോടെ വേദനയോടുകൂടെ കടന്നു വന്നതാണ്. അതുകൊണ്ട് അലിയാർ തങ്ങളെ നിങ്ങളോട് പറയുകയാണ്, എന്റെ വിശപ്പ് മാറ്റാ, നിങ്ങളുടെ കയ്യിൽ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മഹതിയായ ഫാത്തിമ റളി അല്ലാഹു തആല അൻഹ ഇത് കേട്ടുകൊണ്ട് അവിടെ നീത്തപ്പെടുമെന്നെടുക്കുകയാണ്. പുന്നാര മക്കളുടെ മുമ്പിൽ കൊണ്ടുവച്ചു കൊടുത്ത ഈത്തപ്പഴമെന്നെടുത്തിട്ട് ഈ വന്നിട്ടുള്ള മിസ്കീനായ മനുഷ്യനേക്ക് വേണ്ടി കൊടുക്കുകയാണ്. അലിയാർ ഞങ്ങൾക്ക് വിശക്കുന്നവരാണ്, ഫാത്തിമ ബിബി റളി അല്ലാഹു അൻഹയ്ക്ക് വിശപ്പുള്ളവരാണ്, ഹസനും ഹുസൈനും നല്ലതുപോലെ പട്ടിണി ഇരുന്നിട്ട് വിശപ്പുള്ളവരാണ്. അവർക്ക് വിശപ്പിന് അവരുടേതായിട്ടുള്ള വിശപ്പിന് ആഗ്രഹം ഉള്ളതിനോടൊപ്പം അവർ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുകയാണ്. എന്റെ സഹോദര, നമ്മളൊന്ന് കൊടുക്കുമോ? നമുക്കിന്നൊരു വിഷമമുണ്ട്, നമ്മളും വല്ലാണ്ട് വിശന്നുകൊണ്ട് പട്ടിണി ഇരിക്കുന്നവരാണ്. ആ സമയത്താണ് ഒരാൾ വന്നിട്ട് പറയാൻ, എനിക്ക് വല്ലാത്തൊരു വിശപ്പുണ്ട്, നീ എന്തെങ്കിലും തരണം, എന്റെ കയ്യിൽ ഉള്ളതുപോലെ തരണം. അപ്പോഴെന്താ ഉള്ള കൂടി നമ്മൾ മാറ്റി വെക്കും, അകത്തുള്ളത് ഒന്നും കൂടി നല്ല ഭദ്രമാക്കി വെക്കും. കാരണം എന്താണ്? ഇവർ വന്ന് ചോദിച്ചാൽ കൊടുക്കണമല്ലോ, അവസാനം കയറി വന്ന് അതിനെക്കാളും ഫിത്തിനയാകും. അതുകൊണ്ട് ഒളിച്ചു വെക്കുന്ന സ്വഭാവം നമ്മളിലുണ്ട് സഹോദരിമാരെ. ഇങ്ങനെ ആഹാര സാധനം ഒളിച്ചു വെക്കുന്ന വിഭാഗങ്ങളിൽ ആരെങ്കിലും പെട്ടുപോയാൽ വജബത്തു ലഹു മുന്നാർ സദഖ റസൂലുള്ളാഹി ഭക്ഷണ പദാർത്ഥങ്ങൾ ഒളിച്ചു വെച്ച അവൻ നരകത്തിലേക്ക് അവൻ കടക്കലാണ്. ഇത് ശമീർ ദാരിമിയുടെ വാക്ക് വിടുവിക്കുന്ന ആരുടെയും വാക്കല്ല, ഒരിക്കൽ പോലും കളവ് പറയാത്ത പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മാറ്റിവെക്കാൻ പാടില്ല, ഉള്ളത് ഉള്ളതുപോലെ കൊടുക്കണം. ഇവിടെ ഫാത്തിമ ബീവി ചെയ്തത് തന്റെ മക്കൾ പട്ടിണി നോമ്പെടുത്തിട്ട് മക്കളുടെ വിശപ്പല്ല, മറ്റുള്ളവന്റെ വിശപ്പാൻ. അതാണല്ലോ എന്റെ ഖുർആനും പറഞ്ഞത്, അവനിക്ക് ഭക്ഷണത്തിനോട് ആഗ്രഹമുണ്ട്, അവനിക്ക് ആവശ്യവുമാണ്, അന്നിട്ടും അവൻ മറ്റുള്ളവന്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി അവൻ കൊടുത്തു. അങ്ങനെ ഉള്ളവർ നാളെ പടച്ചവന്റെ സ്വർഗീയ ലോകത്തിരുന്നുകൊണ്ട് സന്തോഷത്തിന്റെ പാന്യങ്ങൾ അവർ കുടിക്കുമെന്ന് പുണ്യ റസൂൽ അവിടെ നിന്ന് വിശുദ്ധമാക്കും.
പാവപ്പെട്ട ഖുർആൻ ഓതിയിട്ട് അവിടുത്തെ നക്ഷത്രത്തിലായ സ്വഹാബാ കിറാമിനെ പഠിപ്പിച്ചു കൊടുക്കാൻ രണ്ടാമത്തെ ദിവസവും നോമ്പെടുക്കാൻ ബഹുമാനപ്പെട്ട അലിയാർന്ന് ഫാത്തിമ ബീവിയും ഹസ്സനും ഹുസൈനും നാലു പേർക്കും നോമ്പാട്. പിറ്റേ ദിവസവും അലിയാരെ വിളിച്ചിട്ട് പറഞ്ഞു, അലിയേ ഇന്നലെ മക്കള് പറ്റുനീരന്നതാണ്, ഇന്നും പുന്നാര മക്കള് നോമ്പെടുത്തിരിക്കുകയാണ്, നിങ്ങൾ കടന്നു പോകണം. അലിയേ നിങ്ങൾ കടന്നു പോയി ജോലി ചെയ്ത് വല്ലതും കിട്ടിയാലോ നമ്മുടെ പുന്നാര മക്കൾക്ക് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ അലിയാർ ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ്. അന്ന് കിട്ടിയിട്ടുള്ള തുച്ഛമാക്കപ്പെട്ടുള്ള അതായത് പിന്നെ കുറച്ച് റൊട്ടിക്കഷ്ണങ്ങൾ മാത്രമാണ് ഇതുമായിട്ട് കടന്നു വരികയാണ് അലിയാർ ഞങ്ങൾ. പൊന്നു മക്കളുടെ മുമ്പിലേക്ക് ഈ റൊട്ടിക്കഷ്ണങ്ങൾ കൊണ്ടുവെക്കുന്നു ഫാത്തിമ ബീവി. ചരിത്രം സുദീർഘമാണ്, ചുരുക്കി പറഞ്ഞു പോവുകയാണ്. കൊഞ്ഞു മക്കൾ ആർത്തിയോട് പേര് കാത്തിരിക്കുകയാണ്. അല്ലാഹുവേ ഇയാള് ബാങ്ക് വിളിച്ചെങ്കിലേ അല്ലാഹുവേ വിശക്കൊന്ന് മാറ്റാമായി എന്നല്ലേ. ഒരു ദിവസമല്ല, രണ്ടു ദിവസമല്ല, ഒരുപാട് ദിവസങ്ങൾ പത്തിരി എന്നിട്ടാണ് ആ ഒരു വിഷമത്തോട് പേര് കഴിയുകയാണ്. അതാ ബഹുമാനപ്പെട്ട ബിലാലി അല്ലാഹു താല അൻഹു ബാങ്ക് വിളിക്കാ. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തുച്ഛമായ സമയമാണ്. അപ്പോഴും അതാ ഒരാള് കടന്നു വരികയാണ്. കടന്നു വന്നുകൊണ്ട് വീടിന്റെ വാതില് മുട്ടുകയാണ്. അവിടെ നിന്ന് ബഹുമാനത്തെ തലിയാദങ്ങൾ ചെന്നുകൊണ്ട് നോക്കുമ്പോഴേ പാപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത ഒരു പാപപ്പെട്ട പുന്നാര പെണ്ണിനോട് കടന്നു പറഞ്ഞിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു താലയുടെ വീട്ടിന്റെ വാതിൽ വന്നിട്ട് അവിടെ നിറക്ക് വിളിക്കുന്ന ഫാത്തിമ, എനിക്ക് പാപ്പയില്ലാത്തവനാ, എനിക്ക് ഉമ്മയില്ലാത്തവനാട്, എന്നെ സഹായിക്കാരൊരാളും കടന്നു വരാത്തവനാട്, എന്റെ പാപ്പയില്ലാത്തത് കൊണ്ട് ഉമ്മയില്ലാത്തത് കൊണ്ട് പട്ടിണി കിടന്ന് മരിക്കാറായവനാട്, വല്ലതും തരുമോ ഫാത്തിമ ഉമ്മ. പൊന്നാരെ പൊന്നു മക്കള് പട്ടിണിയിരിക്കുകയാണ്. പാവപ്പെട്ട മക്കളുടെ പാത്രത്തിൽ കിടന്നിരുന്ന ആരൊക്കെ കഷ്ണങ്ങൾ എടുത്തുകൊണ്ട് കടന്നു വന്നിട്ട് യതീമായ ബാപ്പയില്ലാത്ത മകനക്ക് വേണ്ടി കൊടുക്കുകയാണ്. വയത്തോനത്തോമീനം പാവപ്പെട്ട അനാഥ മക്കൾക്ക് വേണ്ടി വാരിക്കോറ് കൊടുക്കുകയാണ്. അപ്പോഴും പുന്നാര മക്കൾ പത്തിനിരുന്നിട്ട് തളർന്നു പോവുകയാണ്. മൂന്നാമത്തെ ദിവസവും നോമ്പെടുക്കുകയാണ്. നോമ്പെടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട മഹതിയായ ഫാത്തിമ ബീവി ഉടം നലിയ വിളിച്ചിട്ട് പറഞ്ഞു, നലിയേ ഒന്നാമത്തെ ദിവസം മക്കൾ പത്തിനിയാട്, രണ്ടാമത്തെ ദിവസവും മക്കൾ പത്തിനിയാട്, ഇന്ന് മൂന്നാമത്തെ ദിവസമാ. അവര് വിഷമുകൊണ്ട് കരയുന്നവരാ, അവര് വേദനിക്കുന്നവരാ, അവര് നമ്പരപ്പെടുന്നവരാട്. അങ്ങനെയുള്ള മക്കളുടെ പട്ടിണിയുന്നെങ്കിലും ഒന്ന് മാറ്റണമല്ലേ. അലിയാദങ്ങൾ ജോലിക്ക് പോയിട്ടതാ തിരിച്ചു മടങ്ങി വരികയാണ്. കുറച്ച് മുന്തിരിയുമായിട്ടാ കടന്നു വരിക. കുഞ്ഞു മക്കളുടെ പാത്രത്തിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുകയാണ്. ഫാത്തിമയെ അലിയല്ല എന്ന് നോക്കിയിരിക്കുകയാ. അല്ലാ ഒന്ന് ബാങ്ക് വിളിച്ചിരുന്നെങ്കിലേ ഇന്നും ഇന്നലത്തെ പോലെ നനഞ്ഞാണത്തെ പോലെ ആരെങ്കിലും കടന്നു വന്നു പോയാ ഇന്നും എന്റെ മക്കള് പട്ടിണിയാകുമല്ല. ഇന്നാരെങ്കിലും കടന്നു വരുമോ? അല്ല. അപ്പോഴാണ് വീണ്ടും വീട്ടിന്റെ വാതിലിലേ ആരോ വന്നു കൊണ്ട് മുട്ടുകയാട്. വേദനയോടെ പ്രയാസത്തോടെ ഗൗരവത്തോട് ഫാത്തിമയുടെ മനസ്സിങ്ങനെ പിടയാ തുടങ്ങി, അല്ലാഹുവേ അല്ലാഹുവേ ഇന്നെന്റെ മക്കള് എന്ത് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരോട് അലിയെ വിളിച്ചിട്ട് പറഞ്ഞലിയാ തങ്ങളെ ചെന്ന് നോക്കുക, ആരാ കടന്നു വന്നത്, ആരാ വീടിന്റെ വാതിലുള്ളത്. അലിയാ തങ്ങൾ ചെന്ന് നോക്കുമ്പോഴേ
ഒരു വഴിയാത്രക്കാരനാണ്, നടന്ന് ക്ഷീണിച്ചവനാണ്, ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി കടന്നു വന്നിട്ടുള്ള ക്ഷീണമുണ്ട്. ഈ മനുഷ്യന്റെ ചോദ്യവും ഒന്നേ വന്നാണ്, എനിക്ക് വിശക്കുന്നവനാണ്, എനിക്ക് ദാഹിക്കുന്നവനാണ്, വല്ലതും തരുമോ വല്ലതും തരുമോ. അപ്പോഴും ഫാത്തിമ ബീജവിടന്ന് തിരിഞ്ഞു നടന്നില്ല. മൂന്നാമത്തെ ദിവസം പട്ടിണിക്കിരിക്കാൻ പൊന്നുമക്കൾ തയ്യാറാണ്. അവിടെ ആ മുന്തിരിയെടുത്തിട്ട് ഈ കടന്നു വന്ന മനുഷ്യർക്ക് വേണ്ടി കൊടുത്തു പോവുകയാണ്. مسكينا ويتيما وأسيرا മൂന്ന് ദിവസവും ഈ മൂന്ന് പേര് കടന്നു വന്നിട്ട് അവിടെ നാഗാരമില്ലാതെ പറഞ്ഞിട്ട് ഒഴിവാക്കി. ഇന്ന സഹോദര ഇന്നല്ല അവരുടെ വിശപ്പ് അവരെ നോക്കിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിച്ചോടി, ലോകത്തിന്റെ നായകന്റെ പ്രിയപ്പെട്ട പൊന്നുമകളുടെ കഥയാണ്. പുന്നാര മക്കൾക്ക് പട്ടിണിയാണ്, എന്നിട്ടും അവർക്കും ഭക്ഷണത്തിനോട് ആഗ്രഹമുണ്ട്, അത്യാർത്തിയുണ്ട്, എന്നിട്ടും അവരത് നോക്കാതെ അവരത് മൈൻഡ് ചെയ്യാതെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നു. ഇന്നിപ്പോ നമ്മളാണെങ്കിലോ ആയിരക്കണക്കാന് രൂപകൾ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ കുത്തുകൂടിയിരുന്നാലും ആ പൈസ അല്ലെങ്കിൽ ആ കാശ് എന്ത് ചെയ്യണമെന്ന് പോലെ അറിയാതിരുന്നിട്ട് പോലും പാവപ്പെട്ടവന്റെ കണ്ണുനീരിന് വേണ്ടി, രോഗിയായി കിടക്കുന്നവനുക്ക് വേണ്ടി, ക്യാൻസർ പോലെ തെറ്റാക്ക് പോലെ മാരകമാക്കപ്പെട്ട രോഗം പിടിപെട്ട് വീട്ടിന്റെ ഉള്ളിൽ ഒന്നും കഴിയാതെ കിടക്കുന്നവർ, അവന്റെ പൊന്നുമക്കൾ നിങ്ങളുടെ വീട്ടിന്റെ ചാരത്തിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടോ? അവനെ പുറംകാരവന്റെ ചവിട്ടിക്കൊണ്ടെന്ന നാണം കെട്ടൊരവസ്ഥ ഈ രോഗത്തിന്ന് സംഭവിച്ചു കൊണ്ടിരിക്കാൻ ഒരുപാട് സമ്പത്ത് പക്ഷെ കൊടുക്കൂല. നമ്മുടെ ചിന്ത അല്ല, ഞാൻ ഇന്ന് കൊടുത്തുപോയാ പിന്നെ എന്റെ കഥ എന്താവൂന, എന്റെ കഥ എന്താവൂനാൻ ഇങ്ങനെ പാടില്ല. ഒരു മുസ്ലിമാണോ അവന്റെ സമ്പത്തിൽ അവൻ കൊടുക്കണം. കറുള്ളാണ് അല്ലാന്റെ ഖുർആൻ പറഞ്ഞത്, അല്ലാഹു നമുക്ക് തന്നിട്ടുള്ള സമ്പത്ത് അത് റബ്ബിന്റെ കടമാൻ, അത് അല്ലാഹുക്ക് നമ്മൾ കൊടുക്കണം. ഇല്ലെങ്കിൽ നാളെ പടച്ചവൻ ചോദിക്കും, ഞാൻ പട്ടിണി കിടന്നിട്ട്, എനിക്ക് വിശപ്പുണ്ടായിട്ട്, ഞാൻ രോഗിയായിട്ട്, എന്തുകൊണ്ട് എന്നെ സഹായിച്ചിട്ടില്ല? അപ്പോൾ ആളുകൾ പറയും, അല്ലാഹുവേ നിനക്ക് രോഗമില്ലല്ലോ, നിനക്ക് വിശപ്പില്ലല്ലോ, നിനക്ക് ദാഹമില്ലല്ലോ, പിന്നെന്തിനാ പടച്ചവനെ? എന്റെ പ്രിയപ്പെട്ടവർ, അപ്പോഴാണ് അല്ലാഹുവിന്റെ മറുപടി, എന്റെ അടിമകൾ അവർ രോഗിയായി കിടന്നവരാണ്, അവർ വിഷമത്തിൽ കിടന്നവരാണ്, അവർ ബുദ്ധിമുട്ടിൽ കിടന്നവരാണ്, അവരെ നിങ്ങൾ സഹായിച്ചിട്ടില്ല, അവരെ നിങ്ങൾ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെടുക്കൽ രക്ഷയില്ല എന്ന് ലോകത്തിന്റെ നായകൻ അവിടെ അല്ലാഹു പറഞ്ഞതായി അല്ലാഹു പറയുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നതാരാണ്? ഒരിക്കൽ പോലും കളവ് പറയാത്ത ലോകത്തിന്റെ നായകനായ മദീനത്തിന്റെ മുത്തായ മുഹമ്മദ് മുസ്തഫ. നമ്മളങ്ങനെയാണ് ചിന്തിക്കണം, റബ്ബേ എനിക്കിപ്പോ ഒരുപാടുണ്ട്, എന്നാൽ ഒരല്പം മാർഗെങ്കിലും കൊടുക്കാം. നമുക്ക് ഭക്ഷണത്തിനോട് ആഗ്രഹമില്ല, ആർത്തി ഇല്ല എന്ന് പറയുന്നില്ല, ഉണ്ട്, അതിനോടൊപ്പം നമ്മൾ മറ്റുള്ളവനിക്കും കൂടി കൊടുത്താൽ, എന്റെ സഹോദരിമാരെ നമ്മുടെ വീട്ടിൽ ഇറച്ചി പാചകം ചെയ്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം ചെയ്താൽ അയൽവാസിയുണ്ടോ അവനിക്ക് വേണ്ടി ഒന്ന് കൊണ്ടു കൊടുക്കണം. അധികം കൊടുക്കാൻ പറയുന്നില്ല, ഉള്ളതുപോലെ കൊണ്ടു കൊടുക്കണം. അനാഥ മക്കളാണോ, ബാപ്പയില്ലാത്ത മക്കളാണോ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഴിയുന്നവരാണോ, രോഗമായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകും കഴിയാൻ ഹോസ്പിറ്റലിൽ പോകും പോലും ഒന്ന് പോകാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരാണോ, അങ്ങനെ ഉള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ചെന്നുകൊണ്ട് കണ്ടുപിടിച്ചു കൊടുക്കേണ്ടെന്ന ചുമതല അതൊരു മുസ്ലിമിന് ബാധ്യതയാണെന്ന് ഒരിക്കൽ പോലും കളവ് പറയാത്ത പുണ്യ റസൂൽ. നമ്മുടെ ബാധ്യതയാണ് ചെന്ന് കണ്ടുപിടിക്കലും കൊടുക്കേണ്ടുന്നതും അല്ലേ? എത്ര ഉമ്മമാരാണ് നമ്മുടെ വെള്ളിയാഴ്ച തോറും നമ്മുടെ പള്ളികളിൽ വരിക. ബാപ്പയില്ല, പള്ളിയിലെ ഒരു കത്തുമായിട്ട് കടന്നുവരും, അതിനെപ്പോലും പുച്ഛിച്ചെന്ന് തള്ളിയിട്ട് വേണമെങ്കിൽ നമ്മൾ ഒന്നുകൂടി എഴുതി വെക്കും, പള്ളിയിൽ യാചന പാടില്ല, ഇനിങ്ങോട്ട് വരാനും പാടില്ല, വന്നവർക്ക് പിന്നെ നല്ല കഠിനമായ ശിക്ഷയുണ്ടാകും അല്ലേ? സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ട് കെട്ടിക്കാൻ, പൊന്നുമകളെ കെട്ടിക്കാൻ ഒരു കഴിവുമില്ല, എന്നിട്ടും നമ്മളൊന്ന് കൊടുത്താൽ നമ്മുടെ പോക്കറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വീര്യം ഉള്ളത് നമ്മൾ കൊടുക്കൂല.
കുറവുള്ള വല്ലതും ഉണ്ടോ എന്ന് ആദ്യം നമ്മളൊന്ന് പേഴ്സെടുത്ത് നോക്കും. എന്നിട്ടില്ല എന്നറിഞ്ഞ വിഷ്ണു പറഞ്ഞ പതുക്കിറങ്ങി പോകലാൽ എന്റെ സഹോദരൻ ഈ ഒരു പോക്ക് പാടില്ല. ആരെ പോലെ ആരെപ്പോലാകണം? സയ്യിദുനാ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് എന്നൊക്കെ പറഞ്ഞോളി. അള്ളാഹു ആദരിച്ച മനുഷ്യന്മാരുടെ പേര് പറയുമ്പോ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ നാളെ മഹ്ഷറയാകുന്ന കോടതിയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ നെറ്റിത്തളത്ത് എഴുതി വെക്കും റളിയല്ലാഹു, അള്ളാഹു തൃപ്തിപ്പെട്ടവർ. അങ്ങനെ കിട്ടണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അള്ളാന്റെ ഹബീബിന് ഇഷ്ടപ്പെട്ട വ്യക്തിത്വമാണ്, വല്ലാതെ സ്നേഹമുള്ള വ്യക്തിത്വമാണ്. അങ്ങനെയുള്ള അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഒരു വേള പുണ്യ റസൂലിന്റെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ കച്ചവടത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്, അവിടെ നിനക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അള്ളാന്റെ ഹബീബ് എല്ലാ പ്രാവശ്യത്തെക്കാളും അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ കെട്ടിപ്പിടിച്ചു, മാറോട് ചേർത്ത് പിടിച്ചു, പുണ്യ റസൂൽ അങ്ങോട്ട് യാത്ര തിരിച്ചിട്ട് പൊട്ടി അങ്ങ് കരയുകയാണ്. അല്ലാതെ സാധാരണ സമയങ്ങളിൽ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വന്നിട്ട് യാത്ര ചോദിക്കാറുണ്ട്, അപ്പോഴൊന്നും അള്ളാന്റെ റസൂല് കരഞ്ഞിട്ടില്ല, സന്തോഷകരമായിട്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട് യാത്ര അയക്കാറുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം വന്നുകൊണ്ട് ചോദിച്ചപ്പോ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ യാത്ര അയച്ചിട്ട് പൊട്ടിക്കരഞ്ഞപ്പോ സഹാബാക്കൾ അള്ളാന്റെ ഹബീബിന്റെ ചാരത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ അവിടെ എന്തിനാണ് ഇങ്ങനെ കരയുക? ഇതുപോലെ അള്ളാന്റെ ഹബീബിനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോഴാണ് അള്ളാന്റെ ഹബീബ് അവിടെ നിന്ന് വ്യക്തമായി കൊടുക്കുന്നത്, എന്റെ സഹാബത്തെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യമുണ്ടല്ലോ, ഈ ഒരു ചോദ്യം നല്ല ചോദ്യമാണ്. ഇവിടെ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യമല്ല, ഒരുപാട് തവണ എന്നോട് യാത്ര ചോദിച്ച് ഞാൻ കണ്ണുനീരോടെ പൊട്ടിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നതാ നസർ അല്ലമീ മലക്ക് അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് പറഞ്ഞത്, യാ റസൂലല്ലാഹ് ഇന്ന അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഈ പോകുന്ന കച്ചവടത്തിന് വേണ്ടി പോകുന്ന ഒരു പോക്കുണ്ടല്ലോ, ഇത് അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാനത്തെ പോക്കാണ് നബിയേ. ഇനി അവിടത്തെയുടെ മുമ്പിലേക്ക് വരുന്നത് ജീവനോടുള്ള അബ്ദുർ റഹ്മാൻ അല്ല, പിന്നെ ആരെന്നറിയോ മരണപ്പെട്ടിട്ട് മയ്യത്തായിരിക്കും നബിയേ. അവിടത്തെയുടെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരിക. ഇങ്ങനെ അതാ ബഹുമാനപ്പെട്ട ജിബ്രീൽ പറഞ്ഞപ്പോ എന്റെ സഹാബത്തെ പൊട്ടിക്കരഞ്ഞു പോയതാണ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഒരുപാട് ശ്രമത്ത് ചെയ്ത ആളാണ്, പടച്ചതിനു വേണ്ടി വാരി കൊടുത്താണ്. അങ്ങനെ ഉള്ള അബ്ദുർ റഹ്മാനിയിലേക്കൊന്ന് വിട പറയുന്നുണ്ടെന്ന് എന്ന് പറയുമ്പോ അത് വല്ലാത്തൊരു നഷ്ടമാണല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോള് അല്ലാഹ് അവിടെ നിന്നതാ സഹാബാക്കളോട് കാര്യം പറഞ്ഞിട്ട് കുറെ ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ട് പുണ്യ റസൂലും സഹാബത്തും മദീന പള്ളിയിൽ ഇങ്ങനെ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിന്റെ കരങ്ങളിലേക്ക് വേടിച്ചുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു രണ്ട് കാര്യം നടന്നു വരികയാണ്. തന്റെ കൂടെ ഉണ്ടായിരുന്നവരും നടന്നു വരികയാണ്. അള്ളാഹുവിന്റെ ഹബീബ് ഞെട്ടിത്തെറിച്ചു പോവുകയാണ്, അല്ലാഹുവേ ഇതെന്ത് കുതിരത്താണ് പടച്ചവര്? ജിബ്രീൽ വന്നുകൊണ്ട് അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തിന്ന് വിട പറഞ്ഞു പോയിട്ട് മയ്യത്തായിരിക്കും എന്ന് മുമ്പ് കിട്ടുന്ന എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് പറ്റിയല്ലോ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു റസൂലെ ചാരത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, മോനെ നിന്റെ യാത്രയിലുണ്ടായ സംഭവം എന്താ? അവിടെ നിന്ന് പറഞ്ഞു, നബിയേ ഞാനും എന്റെ പ്രിയപ്പെട്ട അണികളുമായിട്ട് അതാ നടന്ന് നടന്ന് ക്ഷീണത്തോടെ കിലോമീറ്ററുകൾ താണ്ടുകയാണ്, എന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് വിശക്കുകയാണ് നബിയേ. അവർക്ക് വല്ലാതെ വിശപ്പടിച്ചപ്പോ മരുഭൂമിയിലേക്ക് നമ്മൾ ചുറ്റുപാടും നോക്കി, പക്ഷേ ഒരാളെയും കാണുന്നില്ല നബിയേ. വിജനമായ പ്രദേശമാണ് നബിയേ. കുറച്ചുകൂടി നടന്നിട്ടേ മുന്നോട്ടൊന്ന് കടന്നു ചെന്നപ്പോ അങ്ങനെ ഒരു ചെപ്പക്കോറിൽ ഒരു വെളിച്ചം കണ്ടു നബിയേ. വെളിച്ചം കാണുന്ന തിരയിലേക്ക് കോറയിലേക്ക് ഞങ്ങൾ കടന്നു നബിയേ.
അവിടെ ചെന്നുകൊണ്ട് വാതിൽ മുട്ടുമ്പോഴേ ഒരു വയോവൃദ്ധയായ കിഴവിറങ്ങി വരികയാണ്. നിങ്ങൾ സലാം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മാ ഞങ്ങൾ മദീനയിൽ നിന്ന് കടന്നു വരികയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ നിന്നാ ഞങ്ങൾ കടന്നു വരുന്നത്. ഞങ്ങൾക്ക് വിശപ്പുണ്ട് ഉമ്മാ, ഞങ്ങൾക്ക് ദാഹമുണ്ട് ഉമ്മാ, വല്ലതും ദീപിച്ചു തന്നാൽ ഞങ്ങളുടെ കയ്യിലെല്ലാ സാധനങ്ങളുമുണ്ട്, ഞങ്ങൾക്കൊന്ന് വേദിച്ചു തന്നാ ഞങ്ങൾക്ക് നല്ല സന്തോഷമാകും അമ്മ എന്ന് പറഞ്ഞപ്പോ ഈ ഉമ്മാക്ക് വല്ല സന്തോഷമാവുകയാണ്. പുണ്യ ഹബീബിന്റെ ചാരത്തുനിന്നാണ് കടന്നു വന്നത് എന്ന് പാടി കേട്ടപ്പോ വല്ലാതെ സന്തോഷം ഉണ്ട് എന്ന് പറഞ്ഞു മകനെ, എന്താണെങ്കിലും കൊണ്ടുവന്നോ, കുഴപ്പമില്ല, ഞാൻ നല്ലതുപോലെ പാചകം ചെയ്തരാം. അവിടെ നിന്ന് ബഹുമാനപ്പെട്ട അബൂദർ റഹ്മാൻ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ നബിയേ, അങ്ങനെ ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആഹാരം പാചകം ചെയ്യുമ്പോ അതിന്റെ സുഭിഷ്ടമാന മണമിങ്ങൾ ഞങ്ങളുടെ മൂക്കിലെ തടച്ചു കയറുകയാണ്. പെട്ടെന്നതാ ഒന്ന് വാതിൽ വന്നുകൊണ്ട് വിളിക്കുന്ന മക്കളെ, ആഹാരം റെഡിയാണ്. ഞങ്ങൾ പോലും അന്തം വിട്ടുപോയി. വയോവൃദ്ധയായ കിഴവി, ഈ വയോവൃദ്ധയായ ഉമ്മ എങ്ങനാണ് ഇത്ര പെട്ടെന്ന് ഭക്ഷണം പാചകം ചെയ്തത്? അത് ഞങ്ങൾക്കറിയില്ല. അല്ലാന്റെ നബിയേ, ഞങ്ങളാ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ നിങ്ങൾ ഇത്ര പെട്ടെന്ന് എങ്ങനാണ് ഈ ആഹാരം പാചകം ചെയ്തത് എന്നവിടെന്ന് ചോദിക്കുമ്പോ ഈ ഉമ്മ പറയുന്നു, കുഞ്ഞാര മക്കളെ, ഇതാ ഇതിങ്ങളാണ് ഇത് ഏറ്റവും നല്ലതുപോലെ പാചകം ചെയ്തത്. ഇത് ഞാനല്ല, ഞാനല്ല, പാപ്പ നഷ്ടപ്പെട്ട് പാപ്പയില്ലാതെ വർഷങ്ങളോളം കല്യാണത്തിന്റെ പ്രായമെത്തിയിട്ട് വീട്ടിന്റെ ഉള്ളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിടക്കുന്ന രണ്ട് പെൺമക്കൾ എനിക്കുണ്ട്. ആ രണ്ട് പെൺമക്കളാണ് ആഹാരം വെച്ചതെന്ന് പറഞ്ഞപ്പോ മുസ്തഫായ നിടങ്ങള് എന്റെ കൂടെയുള്ള അണികളോട് ഞാനൊരു ചോദ്യം ചോദിച്ചത്. ആ ഒരു ചോദ്യം ഏതെന്നറിയോ, എന്റെ കൂടെ കച്ചവടത്തിന് വേണ്ടി വന്നവര്, എന്നോടൊപ്പം ബിസിനസ്സിന് വേണ്ടി കടന്നു വന്നവര്, പാപ്പയില്ലാത്ത അനാഥ മക്കളാകുന്ന ഈ പെൺമക്കളെ ഈ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ആരാ നിക്കാതെ ചെയ്യാൻ തയ്യാറാവുക? അവർക്ക് എന്റെ വട്ടങ്ങൾ ഞാൻ തരാ, അവർക്ക് എന്റെ സ്വത്തുക്കൾ ഞാൻ തരാ, അവനിക്ക് വേണമെങ്കിൽ ഈ റഹ്മാ ഒരു അടിമയായിട്ട് വേണമെങ്കിൽ മാറാമെന്ന് പറഞ്ഞപ്പോ രണ്ടുപേര് ചാലിയെ നീട്ടുകൊണ്ട് പറഞ്ഞു, ഞാനുണ്ട് ഞാനുണ്ടെന്ന് പറഞ്ഞപ്പോ ഈ പെണ്ണക്കളെ വിളിച്ചിട്ട് പറഞ്ഞ, മക്കളെ നിങ്ങൾ ഇനി വിധവകളായി ഇവിടെ കഴിഞ്ഞു പോരണ്ട, നിങ്ങൾ ഇനി ഭർത്താക്കന്മാരില്ലാത്തവരായി കഴിഞ്ഞു പോരണ്ട, എന്റെ കൂടെ ഉള്ള രണ്ട് സഭക്കാര് നിങ്ങളെ നിക്കാഹ് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങളെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. അൽഹംദുലില്ലാ. അല്ലാന്റെ നബിയേ, ഈ രണ്ട് പെൺമക്കളെ വീട്ടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അവര് ഒന്നിവിടുത്തെ നബിയേ, വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോയിട്ട് രണ്ടു റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് പാവപ്പെട്ട പുന്നാര പെൺമക്കള് പൊട്ടിക്കരഞ്ഞു കൊണ്ട് ഉറക്ക ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടതാ. അല്ലേ നിങ്ങളെ സഹായിച്ച ഈ അബൂദർ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തിൽ ആശയത്തോടെ ദീർഘായുസ് കൊടുക്കല്ല, വിഷമങ്ങൾ മാറ്റിക്കൊടുക്കല്ല, ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കല്ല. നബിയേ, ഈ പുന്നാര പെൺമക്കൾ ദുആ ചെയ്തതാണ്, ഇത് മാത്രമാണ് നിങ്ങളുടെ യാത്രയിലുണ്ടായത്. അല്ലാന്റെ റസൂല് പറയുകയാണ്, അല്ല അബൂദർ റഹ്മാൻ നിന്റെ മയ്യത്തും കാട്ടാ ഞങ്ങൾ കഴിഞ്ഞു കൂടിയത്, പാപ്പയില്ലാത്ത അനാഥ മക്കളെ നിങ്ങളെ സഹായിച്ചുവല്ലോ, പാവപ്പെട്ട മക്കളുടെ ദുആ ഇന്ന് നിങ്ങളെ ജീവനോടെ നമ്മുടെ മുമ്പിൽ എത്തിച്ചതെന്ന്. മദീനത്തിന്റെ രാജകുമാര മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉറക്കെ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനാഥ മക്കളെ സഹായിക്കുമ്പോ, അതുപോലെ വേദനയിൽ കഴിയുന്നവരെ സഹായിക്കുമ്പോ, വിഷമത്തിൽ കഴിയുന്ന ആളുകളെയൊക്കെ സഹായിക്കുമ്പോ അള്ളാഹുവിന്റെ സഹായം നമ്മൾ പോലും അറിയാത്ത വഴികളിലൂടെ നമുക്ക് വന്നു ചേരും.
അതല്ല നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് ഇന്നൽ ലബറാറ, അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട സുന്ദരമാക്കപ്പെട്ട സ്വർഗത്തിന്റെ പാനീയം കുടിക്കാൻ ഉള്ള അവകാശികൾ ഇങ്ങനെ ഞാനീ പറയുന്ന കൂട്ടത്തിലുള്ളവരെയാണ്. നമ്മുടെ ഇവിടെ തന്നെ ഈ സ്ഥലത്ത് തന്നെ എത്രയോ പാവപ്പെട്ടവരുണ്ട്. നമ്മൾ പറയും അവന്റെ മാമ അല്ലെങ്കിൽ അവന്റെ അമ്മോഷൻ അല്ലെങ്കിൽ അവരുടെ വീട്ടിന്റെ അപ്പുറത്തുള്ള അവന്റെ ബന്ധുക്കളൊക്കെ നല്ല കോടീശ്വരാണ്, അതുകൊണ്ട് നമ്മളൊന്നും കൊടുക്കണ്ട, അങ്ങനല്ല. അവര് കോടീശ്വരായിക്കോട്ടെ, എത്ര 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 ആളുകളാ പറഞ്ഞു ഉസ്താദ്, നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുക്കുന്നവരുണ്ട്, നമുക്ക് അവരെ കൊണ്ട് ഒരു ഗതിയുമില്ല എന്ന് പറഞ്ഞ എത്ര ആളുകളുണ്ട് നിങ്ങളുടെ ഈ കണ്ണൂർ, ഇത് കണ്ണൂർ ജില്ല, കോഴിക്കോട് ജില്ല, ആ നമ്മുടെ സോറി ഈ നമ്മുടെ തൊട്ടടുത്താണല്ലോ കണ്ണൂർ ജില്ല. അവിടെ പോലും ആളുകൾ അൽഹംദുലില്ലാ അവിടെയൊക്കെ വന്നതിന് മുമ്പ് എത്ര എത്ര ആളുകൾ പറയുന്നുണ്ട് അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു അവരുടെയൊക്കെ വിഷമങ്ങൾ മാറ്റി കൊടുക്കട്ടെ, അള്ളാഹു അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളൊക്കെ അള്ളാഹു തആല അകറ്റി സന്തോഷവും അള്ളാഹു സല്ലാബും അള്ളാഹു അവർക്കൊക്കെ നിലയി കൊടുക്കുമാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമാ നവർ അള്ളാഹു മറക്കത ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഇതുപോലെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ എന്റെ സഹോദരങ്ങൾ അതിന് വേണ്ടി വരുന്നവർ മനസ്സിലുള്ള നീയത്ത് അവരൊക്കെ നമ്മളെ പഠിപ്പിച്ചതും അങ്ങനെയാണ്. അവർക്ക് വേണ്ടി കൊടുക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം, അവരുടെ കണ്ണുനീരൊപ്പണം, അവർ രോഗിയാകുന്നെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ചികിത്സകൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഇതൊക്കെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ ഹബീബാണെങ്കിൽ ഇത് നമ്മളോട് ഒന്നുപോലും വിട്ടുപോകാതെ പഠിപ്പിച്ചു പോയിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമാ. ആ ഒരു പാരമ്പര്യവും ആ ഒരു നല്ലൊരു ചിന്തയുമുള്ള നാട്ടുകാരാണ് നിങ്ങൾ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് അധികം പറയേണ്ടുന്നതില്ല. അതുകൊണ്ട് പാപപ്പെട്ടവർ അനാഥ മക്കളാണോ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കണമെന്ന് ലോകത്തിന്റെ മുത്തായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയുസ് ദീർഘിച്ചു കിട്ടും അല്ലേ, അപകടങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തും, നമ്മുടെ ഭാര്യക്ക് രോഗമില്ല, നമ്മുടെ മക്കൾക്ക് രോഗമില്ല, നമ്മുടെ സഹോദരങ്ങൾക്ക് രോഗമില്ല. കാരണം എന്താ? നമുക്കുള്ളതുപോലെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ, അങ്ങനെ സഹായിക്കുമ്പോ അല്ലാഹു നമ്മുടെ കഷ്ടപ്പാടാൻ മാറ്റും. അങ്ങനാണല്ലോ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യും, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ഇരിക്കുന്ന ഉസ്താദിന് വേണ്ടി ഇപ്പൊ ഞാൻ ദുആ ചെയ്താലായിരിക്കും, ആ ഉസ്താദിന്റെ ആവശ്യത്തിന് വേണ്ടി ഇപ്പൊ ഞാൻ ദുആ ചെയ്യുമ്പോഴായിരിക്കും അല്ലാഹു എന്റെ രോഗം മാറ്റുക, എന്റെ വിഷമം മാറ്റുക. ഇത് പഠിപ്പിക്കുന്ന ഷമീറല്ല, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പഠിപ്പിക്കാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യും, എന്നാൽ അള്ളാഹു നിങ്ങളുടെ കാര്യം എളുപ്പമാക്കി തരും. അങ്ങനാണ്, അല്ലാതെ അവപ്പ രക്ഷപ്പെടണ്ട, ഈ ഒരു ചിന്ത പാടില്ല മുസ്ലിമേ. നമുക്ക് എല്ലാവരും രക്ഷപ്പെടണം, ഇവിടെയും ആഹ്റത്തിലും അള്ളാഹു നമ്മൾക്ക് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ ഒരു ചിന്തയോടുകൂടി കടന്നു വരണം. അതുകൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കണമെന്നാണ് ചുരുങ്ങിയ സാരം ഞാൻ പറഞ്ഞു വരുന്നത്. എന്തിനു വേണ്ടിയാണ്? نريد منكم جزاء ولا شكورا ماذا القرآن برأيان إنا نتعمكم لوجهيا അല്ലെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ സമ്പത്ത് അല്ലെങ്കിൽ ആഹാരം എന്തായിക്കൊള്ളട്ടെ അവൻ കൊടുക്കുന്നവനാണ് എന്ന് മറ്റൊരാൾ പറയാൻ വേണ്ടിയല്ല, മറ്റൊരാൾ അവന്റെ പേരെടുത്ത് പറഞ്ഞിട്ട് അവൻ കൊടുക്കുന്നവനാണെന്ന് പറയാൻ വേണ്ടിയല്ല. അവൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തി മാത്രമാണ്. അള്ളാഹുവിന്റെ കൂലിയാൻ അള്ളാഹുവിന്റെ ജീവിതത്തിൽ ബറക്കത്ത് തരും, അള്ളാഹുവിന്റെ ജീവിതത്തിലെ വിഷമങ്ങൾ മാറ്റും, അള്ളാഹുവിന്റെ ജീവിതത്തിന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരൂഹതകളും വിശപ്പുകളും അള്ളാഹു മാറ്റും. ഈ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടും. ഇതല്ലാന്റെ ഖുർആൻ, അല്ലാതെ ഇപ്പൊ നമ്മളിങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞല്ല, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നതാണ്. അള്ളാഹു വേണ്ടി കൊടുത്തോ അള്ളാഹു ഏതെങ്കിലും വഴിയിലൂടെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. പിന്നെ ഇന്നാ നഖാഫു മിർ റബ്ബിക യൗമൻ അബൂസം ഖംതരീറ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹുവിനെ നീ എനിക്കൊരുപാട് സമ്പത്ത് തന്നു, ഒരുപാട് സ്വത്ത് തന്നു, ഇതിനെക്കുറിച്ചൊക്കെ നീ എന്നോട് ചോദ്യം ചോദിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകണം, അള്ളാഹു നമ്മളോട് ചോദിക്കുമെന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എന്റെ സഹോദരങ്ങളെ നമ്മളൊക്കെ രക്ഷപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളോട് ഇൻഷാല്ലാ അതിന് വേണ്ടി പോക്കറ്റിലേക്ക് നമ്മൾ കിലിങ്ങനായിട്ടും കൂടെ ഇപ്പൊ നോക്കാതെ അള്ളാഹുക്ക് വേണ്ടി അകമഴിഞ്ഞുകൊണ്ട് സദഖത്തിന് അള്ളാഹു നമ്മൾക്ക് രക്ഷപ്പെടുത്തുമാറാകട്ടെ. എല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ളത് പോലെ അൽഹംദുലില്ലാ കൊടുക്ക, അള്ളാഹു നമുക്ക് തരും. നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് അങ്ങനെയാണല്ലോ, കോരുന്ന കിണറ്റിലെ വെള്ളം ഉണ്ടാവും, കോരാത്ത കിണറ്റിൽ എപ്പോഴും അഴുക്കും ചെളിയും പിടിച്ചിങ്ങനെ കിടക്കും അല്ലേ. ഇങ്ങനൊരു ചൊല്ല് നമ്മളൊക്കെ കേട്ടതാണ്,
കോരുന്ന കിണറ്റിൽ വെള്ളം ഉണ്ടാകും, അഴുക്കും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കോരാത്ത കിണറ്റിലാണെങ്കിലും അത് അങ്ങോട്ടും പോകൂല, ഇങ്ങോട്ടും പോകൂല, അഴുക്ക് ഉണ്ടാവും, ചെളി ഉണ്ടാവും, ഒക്കെ അങ്ങനെ കിടക്കും. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അവർക്ക് വേണ്ടി കൊടുക്കാനും അവരെ സഹായിക്കാനും അവരുടെ ജീവിതങ്ങൾക്ക് വേണ്ടി നമ്മൾ മുന്നോട്ട് വെക്കണം. അയൽവാസികൾ വന്നുകൊണ്ടൊരു കാര്യം ചോദിച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം കടം ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കരുത്. അത് ഇല്ലായെങ്കിൽ ഇല്ല എന്ന് പറയാം. നമ്മുടെ സഹോദരിമാരുടെ ഇടയിൽ ചില സ്വഭാവമുണ്ട്. അതിന് ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അവർ പറയും, അത് അദ്ദേഹം കൊണ്ടുപോയി കാൺ, പിന്നെ വരുമ്പോ ഇൻഷാല്ലാ ഇനി തരാനാണ്. ആ സാധനം നമ്മുടെ വീട്ടിലുണ്ട്, എന്നിട്ടും നമ്മൾ ചില ആളുകൾ പറയും, ഇപ്പോൾ അത് എന്റെ കയ്യിലില്ല, പിന്നീടാകട്ടെ എന്ന് പറയും. ഉണ്ടായിട്ടും അത് കൊടുക്കാതിരിക്കുന്ന ആളുകൾ, ആണായാലും പെണ്ണായാലും ആരായാലും ആര് ചോദിച്ചാൽ അങ്ങനെ കൊടുക്കാതിരുന്ന, ഉണ്ടെങ്കിൽ കൊടുക്കാതിരുന്നാൽ അവന്റെ സ്വർഗം അവൻ നഷ്ടപ്പെടുത്തുന്നവനെ പോലെയാണെന്ന് പുണ്യ റസൂൽ ഉറക്കെ പറഞ്ഞു. എന്തൊരു മടി! പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ ചൊല്ലം, റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ, റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ, തൊയ്ബാ ും ഗോറുഷിനും അധിപതിയുടെയുണ്ട് ഹസനത്തോലകത്തിൽ ഉറത്തെ പോവേ. അറുഷിനും ഗോറുഷിനും അധിപതിയുടെയുണ്ട് ഹസനത്തോലകത്തിൽ ഉറത്തെ പോവേ. റസൂലുള്ളാവേ തിങ്കൾ ഹബീബുള്ളാവേ. ലോകത്തിന്റെ നായകനായ സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ഉറക്കെ പുണ്യ റസൂലിന്റെ പേര് കേൾക്കുമ്പോ ഉറക്കെ സലാത്ത് ചൊല്ലുന്ന ആ മനുഷ്യന്റെ പേര് പുണ്യ റസൂൽ നാളെ മഹ്ശറയിൽ ഉറക്കെ ചൊല്ലിയിട്ട് വിളിക്കുമെന്ന് ലോകത്തിന്റെ നായകനായ സയ്യിദന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ. അതുകൊണ്ട് സഹോദരങ്ങൾ ചെയ്യണം എല്ലാവർക്കും പുണ്യ റസൂൽ പറഞ്ഞതുപോലെ, ഉണ്ടെങ്കിൽ കൊടുക്കണം, ഇല്ല ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല അബൂ ഹുറൈറ, നിന്റെ പേരിൽ ജിബ്രിൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് ഒന്നും മനസ്സിലായില്ല. പെട്ടെന്ന് അല്ലാഹുവിന്റെ ഹബീബ് അടന്ന് പറഞ്ഞു, മോനെ, നിന്റെ വീടിന്റെ ചാരത്തേക്ക് നിന്റെ അയൽവാസി കടന്നു വന്നുകൊണ്ട് ഒരു കാര്യം ചോദിച്ചു, നിന്റെ കയ്യിൽ ഉണ്ടായിട്ടും നീ അത് ഇല്ലാന്ന് പറഞ്ഞു പോയല്ലോ, അതുകൊണ്ട് ജിബ്രിൽ വന്നിട്ട് പറയാൻ അബൂ ഹുറൈറ സ്വർഗം നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കാൻ ബഹുമാനപ്പെട്ട ഓടി വീട്ടിലേക്ക് ചെന്നിട്ട് ആ അയൽവാസിയെ വിളിച്ചിട്ട് തന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന സാധനം എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എന്നോട് നിങ്ങൾ പൊറുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സാധനം കൊടുത്തിട്ട് പുണ്യ റസൂലിന് മുമ്പിൽ ചെന്നപ്പോ അപ്പോഴും പറഞ്ഞു, ജിബ്രിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇപ്പോഴും എന്റെ മുമ്പിലേക്ക് വന്നിട്ടാണ് പോയിരിക്കുന്നത്, നിനക്ക് സ്വർഗം കിട്ടി. ഒരു സാധനം ഉണ്ടെങ്കിൽ ചോദിച്ച് അത് കൊടുക്കുന്നതിലൂടെ അള്ളാഹുവിനെ സ്വർഗത്തിലേക്ക് ഏറ്റവും നല്ല പോലെ കടത്തുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നമ്മളിന്ന് കൊടുക്കും, ചില ആളുകൾ കൊടുക്കാറുണ്ട് മറ്റുള്ളവന്റെ ഒരു ഇത് കിട്ടാനും പ്രീതി കിട്ടാനും. അല്ലെ, അയൽവാസി പറയണം ഇവൻ നല്ലവനാണെന്ന്, അയൽവാസി പറയണം ഇവൻ മോശമാണെന്ന് പറയാൻ പാടില്ല. അയൽവാസി എപ്പോഴും നമ്മളെ കുറിച്ച് നല്ലവനാണെന്നായിരിക്കണം പറയാം. ആരെ പോലെ? പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ, ലനി അലാ അമൽ ഇദാ അമിൽതു ബിഹി ദഖൽതുൽ ജന്ന ഫഖാല കുൻ മുഹ്സിൻ. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളോട് ഈ സ്വഹാബി വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, ദുനിയാവിൽ നിനക്ക് രക്ഷപ്പെടണം, ആഖിറത്തിലും നിനക്ക് രക്ഷപ്പെടണം, അങ്ങനെയുള്ള ഒരു അമൽ നിനക്ക് പഠിപ്പിച്ചു തരണം. ഈ ഒരു അമൽ ഞാൻ പ്രവർത്തിച്ചു പോയാൽ അള്ളാഹുവിന്റെ സ്വർഗീയ ലോകത്തേക്ക് ഞാൻ കടന്നു പോകണം, അങ്ങനെയുള്ള ഒരു അമൽ നിനക്കൊന്ന് പഠിപ്പിക്കുമോ നബിയേ? അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലയേ പ്രിയപ്പെട്ട പെണ്ണു മോനെ, നിന്റെ അയൽവാസികളോട് നല്ല പോലെ നീ നല്ല കാരുണ്യം ചെയ്തു പോയാ
അവരെ സ്നേഹിച്ചു പോയാൽ, അവരെ ആദരിച്ചു പോയാൽ അല്ലാഹു നിനക്ക് സന്തോഷം തരുന്നതാണ്. ദുനിയാവിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതാണ്, ആഖിറത്തിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതാണ്. അതല്ലാത്തൊരു പൂക്കുഴി മുന്നോട്ട് തെളിച്ചാ നിനക്ക് രക്ഷയില്ല, രക്ഷയില്ല. അല്ലാന്റെ ഹബീബാണെന്ന് പഠിപ്പിക്കുന്നതെങ്കില് എന്റെ സഹോദരിമാരോട് പറയുകയാണ്, എന്റെ സഹോദരങ്ങളോട് പറയുകയാണ്, മദീനത്തിന്റെ മണവാളന്റെ ഒറ്റവാക്കും ഇന്നേവരേക്ക് പാഴായി പോയിട്ടില്ല. കൊടുക്കുമ്പോ ഞങ്ങൾ ഈ സഹാബിയോട് പഠിപ്പിക്കുകയാണ്, മറ്റുള്ളവന്റെ പൂജയ്ക്ക് വേണ്ടിയല്ല, അല്ലാഹുവിന് വേണ്ടി മാത്രമാണെന്നുള്ള മനസ്സിൽ ഉറപ്പിച്ചിട്ടാ കൊടുക്കേണ്ടുന്നത്, അങ്ങനെയാ സഹായിക്കേണ്ടുന്നത്. ഈ സ്വഭാവ്യമിടന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ ഇന്നേവരേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റബ്ബിന്റെ പേര് മാത്രം കാമിശിച്ചിട്ടാണ് നബിയേ. നിങ്ങൾക്കറിയുമോ സഹോദരങ്ങള്, അയൽവാസിക്ക് വേണ്ടി കൊടുക്കുമ്പോ, രോഗം മരവിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുമ്പോ, ബുദ്ധിമുട്ടോട് കയറി കഴിയുന്നവർക്ക് വേണ്ടി കൊടുക്കുമ്പോ, നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ അല്ലാഹ് നിങ്ങളെ സഹായിക്കുകയാണ്. ഒരു മനുഷ്യന്റെ പ്രീതിയും നമുക്ക് വേണ്ട, അവൻ വല്ല് കൊടുക്കുന്നവനാണ്, അവൻ വല്ല് ദാനധർമ്മിയാണെന്നൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടുന്ന സർട്ടിഫിക്കറ്റ് ആരുടേതാണ്? അത് അല്ലാഹുവിന്റെ സർട്ടിഫിക്കറ്റാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ മനസ്സിരുത്തിയെന്ന് പഠിപ്പിച്ചോ. ചുരുക്കി ചുരുക്കി പറഞ്ഞു പോവുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താണ്? അല്ലാഹുവിന്റെ ഖുർആനാണ്. ദുനിയാവിന്റെ ഈ പാരിന്റെ പാരി പരിവർത്തനത്തിന്റെ പടഹതിന് തീർക്കാൻ വിഷമത്തോട് കയറി കഴിയുന്നവരെ കണ്ടുപിടിക്കുക. നിന്റേതായിട്ടുള്ള കുടുംബത്തിൽപ്പെട്ട അനാഥ മക്കളെ നീ കണ്ടുപിടിക്കുക, നിന്റെ വീടിന്റെ പരിസരത്തുള്ള വീടുകളെ കണ്ടുപിടിക്കുക, മണ്ണിൽ വീണ് കിടക്കുന്നവനെ, രോഗമായി വഴിയോരത്ത് കിടക്കുന്നവനെ, ആരാരും സഹായിക്കാനില്ലാത്തവനെ. ഫഖുറക്കബ, ഇവിടെ ഫഖുറക്കബ എന്ന് പറഞ്ഞാൽ മണ്ണിനോട് ചേർന്ന് കിടക്കുന്നവൻ, അല്ലെങ്കിൽ അടിമകളെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വിഷമുട്ടിയ വയറുമായിട്ട് കടത്തുന്നകളിൽ കിടന്നിറങ്ങുന്നവരുണ്ടല്ലോ, അവരെ ചെന്നവരുടെ കൈവിടച്ചുകൊണ്ട് വിനിയോഗിക്കലാണ്, അവർക്ക് വേണ്ടി ഒരു നേരത്തെ ആഹാരം കൊടുക്കലാണ്. ഈ ഒരു കോലത്തിന് മുന്നോട്ട് പോയാൽ അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്തെ കിട്ടുമെന്ന് മദീനത്തിന്റെ രാജകുമാര മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പഠിപ്പിക്കുന്നത്. മരിക്കുന്ന സമയത്ത് പോലും രക്ഷപ്പെടാറ്, മരിക്കുന്ന സമയത്ത് പോലും ഈമാൻ ലഭിക്കാനും ഈ ഒരൊറ്റ കാരണം കൊണ്ട് നമുക്ക് ലഭിക്കുമെന്നാണ്. എന്തിനേറെ കുഞ്ഞ റസൂല് സ്വഭാവത്തിന് വിളിച്ചിരുത്തിയിട്ട് പഠിപ്പിക്കാറ്, സ്വഭാവത്തെ ഒന്നും നിനക്കില്ല, നീയും പട്ടിണിയാണ്, നിന്റെ മക്കളും പട്ടിണിയാണ്, നിന്റെ സഹോദരങ്ങളും പട്ടിണിയാണ്, എന്നാലും നിനക്ക് നിന്റെ മനസ്സുകൊണ്ടെന്ന് കരുതാ, അല്ലാഹുവെ എനിക്ക് ലഭിച്ചാൽ അത് ഞാൻ കൊടുക്കുമല്ല. നമുക്ക് മനസ്സുകൊണ്ടെന്ന് കരുതാൻ പറ്റും, അല്ലാഹു എനിക്ക് ലഭിച്ചാൽ, എനിക്കത് കിട്ടിയാൽ പടച്ചതിനെ ഞാൻ കൊടുക്കും, എന്റെ ജീവിതത്തിൽ ഉള്ളതുപോലൊക്കെ ഞാൻ കൊടുക്കും എന്നൊരു ചിന്ത, ഒരാഗ്രഹം അവന്റെ മനസ്സിന്റെ മനോമുഖരത്തിൽ വെക്കണമെന്ന് ലോകത്തിന്റെ നായകനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളതുപോലെ ആഗ്രഹം വെച്ചാൽ മതി, അള്ളാഹു നമുക്ക് തരും. അത് അങ്ങനാണല്ലോ, ഏതൊരു കാര്യം ആഗ്രഹമാണ്, ആഗ്രഹത്തിന്റെ പിന്നാലെ അങ്ങോട്ട് പൊക്കോ, അള്ളാഹു നമ്മൾക്ക് രക്ഷപ്പെടുത്തും. ഇത് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഉസ്താദ്മാരങ്ങനെ പറഞ്ഞിട്ട് പോവല്ല, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോക്കോളി, അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് സ്വഹാബത്തിനോട് പഠിപ്പിച്ചുവെങ്കിൽ അതാണ് നമുക്ക്. ഞാനും പറയാ, ഞാനീ പറഞ്ഞതൊന്നും എന്റെ വാക്കായിട്ടല്ല, നിങ്ങളോട് ഞാൻ പറഞ്ഞല്ല, പുണ്യ
റസൂലിന്റെ വാക്കല്ലേ ഒരിക്കലും ധിക്കരിക്കാൻ പറ്റൂലല്ലോ, ഒരിക്കലും മാറ്റി പറയാൻ പറ്റൂല. ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബിനെയും സ്വഹാബത്തിനെയും അവരുടെ വീട്ടിലേക്ക് വിളിക്കാൻ ഒരു നേരം ആഹാരം കൊണ്ട് അല്ലാഹു സമ്പത്ത് കൊടുത്ത മഹാന്മാരിൽപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. വീട്ടിലേക്ക് വിളിച്ചു, സഹാബാക്കളൊക്കെ വന്നിരുന്നു, നല്ല സുഭിക്ഷമാണ് ആഹാരമാണ്. ആ കൂട്ടത്തിൽ അല്ലാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മരുമകനാകുന്ന അലി എന്ന് കറമഹല്ലാ ബഹുമാനപ്പെട്ട അലിയാർദ്ദങ്ങളുമുണ്ട്. അല്ലാന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും കൂടെ ചേർന്നിട്ട് ആഹാരം കഴിക്കാൻ വട്ടമിട്ടിരുന്നിട്ട് ആഹാരം എടുത്തു വെക്കുമ്പോ പുണ്യ റസൂൽ പറഞ്ഞു, നിങ്ങൾ ആഹാരം കഴിക്കാൻ വരട്ടെ, ഈ ഉസ്മാൻ നമ്മളിവിടെ കൊണ്ടുവന്ന ഈ ഉസ്മാനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. ലോകത്തിന്റെ നായകനായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ സ്വഹാബാക്കളൊക്കെ അത് അംഗീകരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാൻ, അല്ലാഹുവേ നമ്മൾ എവിടെ നിന്ന് ആ പള്ളിയിൽ നിന്ന് ഇതുവരെ ഉസ്മാനിന്റെ വീട്ടിലേക്ക് ഒന്ന് കടന്നു വരാൻ എത്ര ചുവട്ടടി ഉണ്ടായിരുന്നു അല്ലാഹ്, അതിന്റെ അത്രയും അതിന്റെ ഇരട്ടി പ്രതിഫലം അല്ലാഹുവേ സ്വർഗത്തിൽ ഉസ്മാനുക്ക് നീ കൊടുക്കണേ അല്ലാഹ്, ഉസ്മാന് കൊടുക്കണേ അല്ലാഹ്. ഇത് കേട്ടുകൊണ്ട് അറിയാതെങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള ആഹാരം കഴിക്കാൻ കഴിയാതെ ഒരു കൊച്ചുകൊട്ട് കരയുന്നത് പോലെ പൊട്ടിപ്പൊട്ടി കരയുകയാട്, എന്നിട്ട് ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല. എഴുന്നേറ്റ് വന്നുകൊണ്ട് പുണ്യ റസൂലിനോട് പറയുകയാട്, യാ റസൂലല്ലാ എനിക്കെന്റെ ഫാത്തിമാന ചാരത്തേക്ക് പോകാ, എനിക്കൊന്ന് അനുവാദം തരുമോ നബിയേ. അലിയാർദ്ദങ്ങൾ വന്നുകൊണ്ട് അനുവാദം ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അനുവാദം കൊടുക്കുമ്പോ അവിടെ നിന്ന് അലിയാർദ്ദങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. എപ്പോഴും വീട്ടിലേക്ക് വന്നാലും പുഞ്ചിരിയോടുകൂടി തന്റെ ഭർത്താവിന്റെ കൈപിടിച്ചുകൊണ്ട് വീടിന്റെ അകത്ത് കൊണ്ടുപോകുന്ന മഹതിയായ സയ്യിദത്തുൻ നിസാ ബിബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ അവിടെ നിന്ന് അലിയാർദ്ദങ്ങളെ കണ്ടപാട മുഖത്തേക്ക് നോക്കുമ്പോ ങ്ങളുടെ മുഖം ചുമന്നിരിക്കുകയാട്, കരഞ്ഞു കരഞ്ഞ് കണ്ണുനീര് ചാലിത്തെഴുതിയിട്ടുള്ള ചാലിങ്ങനെ കാണുകയാട്, ഫാത്തിമയുടെ മനസ്സ് പിടയുകയാ, അലിയേ എന്തിനാ നിങ്ങൾ കരഞ്ഞത്, എന്തിനാ നിങ്ങൾ വിഷമിച്ചത്, എന്തിനാ നിങ്ങൾ ദുഃഖിച്ചത്, എന്തിനാ നിങ്ങളുടെ കണ്ണുകളിൽ കൂടിയിട്ട് കണ്ണുനീര് ധാരധാരയായി ഒലിപ്പിച്ചത്, അലിയേ നിങ്ങളുടെ കണ്ണു നിറയുന്നത് കണ്ടപ്പോ എന്റെ മനസ്സ് വല്ലാതെ പുറയുകയാണ്. അലിയാർ തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ എന്റെ വിഷമം പറഞ്ഞ, എന്റെ ദുഃഖം പറഞ്ഞ, എന്റെ കഷ്ടപ്പാട് പറഞ്ഞ, അത് പരിഹരിക്കാൻ നിനക്കൊന്ന് പറ്റുമോ ഫാത്തിമ? അപ്പോഴാണ് ഫാത്തിമ ഹബീബ് എവിടെ നിന്ന് പറയുന്നത്, അല്ലാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഈ ഫാത്തിമ സബലീകരിച്ച് തരുന്നതാണ് അലിയേ. അലിയാർ തങ്ങൾ പറയുന്ന ഫാത്തിമ, ഇന്നലെ ഞാനും സഹാബാക്കളും പുണ്യ റസൂല് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി കടന്നുപോയി. എന്തോരു സുരക്ഷമായ ഭക്ഷണമാണ്, സഹാബാക്കളെല്ലാം വയറു നിറച്ചുകൊണ്ട് കഴിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് അതാ ഉസ്മാനിക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത്, എങ്ങനാണ് ദുആ ചെയ്ത് എന്നറിയോ? നമ്മളെവിടെ നിന്നാണ് കടന്നു വന്നത്? കടന്നു വന്നിട്ടുള്ള ചുവട്ടെടുക്കുള്ള പ്രതിഫലമായിട്ട് അല്ലാഹുവേ സ്വർഗത്തിന് പവറുകൾ ഇങ്ങനെ കൂട്ടിക്കൊടുക്കണേന്ന് പറഞ്ഞപ്പോ ഈ പാപത്തൊട്ട് നമുക്കെന്തുകൊണ്ട് ഫാത്തിമ കഴിയുന്നില്ല? എന്തുകൊണ്ട്, എന്തുകൊണ്ടാണ് ഫാത്തിമ പുണ്യ റസൂലിനെയും സമാധാനക്കളെയും ഒരു ദിവസം ഈ പാപപ്പെട്ടവന്റെ വീട്ടിലേക്ക് വിളിക്കാൻ കഴിയുന്നില്ല? ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ കഴിയുന്നില്ല, ഒരു നേരത്തെ വെള്ളം കൊടുക്കാൻ കഴിയുന്നില്ല. നമുക്കല്ലാതെ റസൂലിന്റെ ദുആ വേണ്ടേ ഫാത്തിമ? ോളം പാപപ്പെട്ടവരായി പോയേ ഫാത്തിമ.
മരണം നിറങ്ങിപ്പോയ കിട്ടുന്നത് കൊണ്ട് വന്നുകൊണ്ട് കുടുംബജീവിതം കഴിയുന്നവരാണല്ലോ ഫാത്തിമ. ഇനി എന്ത് ചെയ്യും ഫാത്തിമ എന്ന അള്ളാന്റെ ഹബീബിന് അള്ളാന്റെ ഹബീബ് ഉസ്മാനിന് വേണ്ടി ദുആ ചെയ്തപ്പോ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, ഫാത്തിമ എനിക്ക് ഓരോ പുണ്യ റസൂൽ ഇതുപോലൊന്ന് ദുആ ചെയ്യണമെന്ന് അലിയാദങ്ങളെ കണ്ണടച്ചുകൊണ്ട് ഫാത്തിമ ബീവി പറഞ്ഞു, അലിയേ ഇന്ന് നിങ്ങൾ കരയല്ല, അലിയേ ഇന്ന് നിങ്ങളുടെ കണ്ണു നിറഞ്ഞോ, ആ കണ്ണു നീളെ താങ്ങാൻ കൊന്ന് കഴിയില്ല, ഇനി എന്തലിയാറ് തങ്ങളെ നിങ്ങൾ കരയരുത്. അല്ലാണ്ട് റസൂലിന് ഇന്നത്തെ ദിവസം തന്നെ ചെന്നുകൊണ്ട് വിളിക്കണം, അലിയേ നാളെ ഉച്ച ഭക്ഷണത്തിന് ഈടാ പാപപ്പെട്ടവനായ പാപപ്പെട്ടവളായ ഫാത്തിമയുടെ വീട്ടിലേക്ക് പുണ്യ റസൂലിനെയും സഹാബാക്കളെയും വരാൻ പറയണം. അലിയേ അലിയാര് തങ്ങള് പറഞ്ഞു, ഫാത്തിമ എവിടെന്ന് കൊടുക്കാനാണ് ഫാത്തിമ, നമ്മൾ പോലും പട്ടിണിയാണല്ലേ ഫാത്തിമ, ഇനി എന്ത് ചെയ്യും ഫാത്തിമ എന്ന് വിളിച്ചുകൊണ്ട് അലിയാര് തങ്ങള് പറയുമ്പോ അവിടെന്ന് പറയുന്നു, അലിയേ പേടിക്കണ്ടാലിയേ ദുഃഖിക്കണ്ടാലിയേ വിളിക്കണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിലേക്ക് അലിയാദങ്ങൾ കടന്നു ചെന്നുകൊണ്ട് വിളിക്കുന്നു, യാ റസൂലല്ലോ നാളെ ഉച്ചഭക്ഷണത്തിന് ഈ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് നിങ്ങൾ കടന്നു വരുമോ നിധിയേ. അവിടെ നല്ലാന്റെ ഹബീബിനെ ക്ഷണിച്ചുകൊണ്ട് അലിയാർഞ്ഞങ്ങള് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്നിട്ട് അലിയാർഞ്ഞങ്ങൾ തിരിക്കാൻ കഴിയുന്നില്ല. ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ നാളെ നേരം തെളുക്കുമ്പോ അവിടെ രാവുകളിങ്ങനെ കടന്നു പോകുമ്പോ പകലുകൾ കടന്നു പോകുമ്പോ മുസ്തഫായ നബിതങ്ങളും സഹാബ അവിടെ നമ്മുടെ വീട്ടിൽ വന്നു നിന്നിട്ട് അവരെ കളിയാക്കേണ്ടി വരുമോ ഫാത്തിമ, എന്ത് കണ്ടിട്ടാണ് അവരെ വിളിക്കോ നീ പറഞ്ഞത് ഫാത്തിമ. അവിടെ അലിയാർ തങ്ങളോട് ഫാത്തിമ നീ പറയാറ്, അലിയേ കാണുന്ന വലിയ പാത്രമുണ്ടല്ലോ അതെടുത്ത് കൊണ്ടുവരണേ അലിയേ, അതടുത്തിട്ട് വെച്ചിട്ട് അതിനെ വെച്ച് വെള്ളം നിറക്കണം അലിയേ, ഒരു മൂടി കൊണ്ട് മൂടണം അലിയേ. അലിയാര് തങ്ങള് പറഞ്ഞതുപോലെ ചെയ്യവയാട് ഫാത്തിമ, ഒരു ഗോതമ്പിന്റെ പരിപോലെ ഇതിനെ വെച്ചിടാറില്ലല്ലോ ഫാത്തിമ, പിന്നെങ്ങനാണ് ഭക്ഷണമുണ്ടാവുക ഫാത്തിമ. അല്ലാഹു ഹബീബിന്റെ പൊന്നുമോലെ പറയുകയാട് അവര് വന്നുകൊണ്ട് വരിവരിക്കുന്നിരിക്കുമ്പോ എന്ന് പറഞ്ഞിട്ട് പാത്രത്തിന്റെ മോടിയുണ്ടല്ലോ അതെന്നെടുത്തു മാറ്റണം അലിയേ. സഹാബാക്കള് കടന്നു വരികയാണ് അല്ലാന്റെ റസൂലിനുണ്ട്, അലിയുടെ മനസ്സ് പിടയുന്നു, അല്ലാന്റെ റസൂല് കടന്നു വരികയാ, നക്ഷത്രത്തുല്യരായ സഹാബാക്കളാണ് കടന്നു വരികയാണ്, ഇവരെ കളിയാക്കേണ്ടി വരുമേ അല്ലാ, ഇവരെ വിഷമിപ്പിക്കേണ്ടി വരുമോ അല്ലാ. അവിടന്ന് വേദനയോടെ ഗൗരവത്തോടെ അവിടന്ന് കാതോർത്തുകൊണ്ട് കാത്തിരുന്ന് അല്ലാതെ റസൂൽ വീട്ടിൽ വന്ന് കയറുകയാ, സഹാബാക്കളും വരിവരിക്കിരിക്കുകയാണ്. അലിയാർ ഞങ്ങൾ കടന്നു ചെന്നിട്ട് അടച്ചു വെച്ചെടുക്കുന്ന പാത്രത്തിന്റെ മോടിയെന്ന് വിഷമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊക്കുമ്പോ അല്ല അല്ല സുദുഷമാന ആഹാരം ഇങ്ങനെ പതഞ്ഞു പൊന്തുകയാണ്, സഹാബാക്കൾക്ക് മുഴുവനും കൊടുക്കുകയാണ്, എല്ലാവരും വാരി വാരി കഴിക്കുകയാണ്. ഈ ഒരുപാട് ആളുകൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണങ്ങൾ ആ പാത്രത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും കഴിഞ്ഞ് പുണ്യരസോട് ആ ചെയ്തിട്ട് തിരിഞ്ഞു പോവുകയാണ്. അലിയാർ ഞങ്ങൾ ചെന്നുകൊണ്ട് ഫാത്തിമയെ വാരി പുറഞ്ഞിട്ട് പറഞ്ഞു, ഫാത്തിമ നീ അല്ലാന്റെ ഹബീബിന്റെ പൊന്നുകൂടാ
ഫാത്തിമ അല്ലാ നബീവിന്റെ പൊന്നുമോളെ ഫാത്തിമ നീ കാരണമല്ല ഫാത്തിമ റസൂലുള്ളാനെ വിളിക്കാൻ കഴിഞ്ഞത് എന്റെ മനസ്സിന്റെ ഒരു ആഗ്രഹമായിരുന്നു ഫാത്തിമ എന്റെ മനസ്സിന്റെ ഒരു അഭിലാഷമായിരുന്നു ഫാത്തിമ എന്റെ മനസ്സിന്റെ ഒരു സങ്കടമായിരുന്നു ഫാത്തിമ എന്റെ മനസ്സിന്റെ ഒരു ദുഃഖമായിരുന്നു ഫാത്തിമ മനസ്സിൽ ആഗ്രഹം വെച്ചപ്പോ എന്റെ പൊന്നുമോളെ ഫാത്തിമ നീ എനിക്ക് എളുപ്പമാക്കി തന്നുവല്ല ഫാത്തിമ തന്നു നീയോടെ വേദനയോടെ രക്തത്തോടെ വെട്ടിക്കഴഞ്ഞുകൊണ്ട് പറഞ്ഞു പോയെങ്കില് എന്റെ ചെറുപ്പക്കാരാ അല്ലാഹു നമുക്കൊരുപാട് സമ്പത്ത് തന്നുവല്ലേ അല്ലാഹു നമുക്കൊരുപാട് ആനന്ദം തന്നുവല്ലേ അല്ലാഹു നമുക്കൊരുപാട് സൗഭാഗ്യം തന്നുവല്ലേ അതിന്റെ ഒരല്പമെന്ന് മാറ്റിവെച്ചിട്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാം പട്ടിണിയിൽ കിടക്കുന്നവർക്ക് വേണ്ടി കൊടുക്കാം ഗൽഗതത്തോടുകൂടി പൊട്ടിക്കഴിയുന്നവർക്ക് വേണ്ടി കൊടുക്കാം കൊടുക്കാൻ പറഞ്ഞില്ല മനസ്സിലൊരാഗ്രഹം വെച്ചുപോലെ അറിയാതങ്ങൾ വെച്ചതുപോലെ അറിയാതങ്ങൾ മനസ്സിലുള്ള ആഗ്രഹം വെച്ചതുപോലെ നമ്മൾ ആഗ്രഹം വെച്ചാ അല്ലാഹു നല്ലതാക്കി തരുമെന്ന് പഠിപ്പിച്ച ആരാര് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലുള്ള ആഗ്രഹം പോലെ ഫാത്തിമയടുക്ക് വന്നിട്ട് പറഞ്ഞു ഫാത്തിമ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആകെ വിഷമമാണ് എന്റെ കണ്ണുനീര് തോരുന്നില്ല എല്ലാവർക്കും വേണ്ടിട്ട് പുണ്യ റസൂൽ ദുആ ചെയ്യുമ്പോൾ നമ്മളെ മാത്രം അല്ലാന്റെ ഹബീബ് ഇങ്ങനെ വിട്ടാ പറ്റോ ഫാത്തിമ അതുകൊണ്ട് എന്ത് ചെയ്യാം കരഞ്ഞ കരയുന്ന അലിയാർ തങ്ങളുടെ വിഷമം മാറ്റിക്കൊടുക്കാൻ ദുഃഖം മാറ്റിക്കൊടുക്കാൻ നൊമ്പരം മാറ്റിക്കൊടുക്കാൻ ലോകത്തിന്റെ മുത്തിന്റെ പുന്നാര മകൾ മഹദിയായ സയ്യിദത്തുൽ നിസാ ഹബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹവടന്ന് ചെയ്തിട്ടുള്ളത് ആഗ്രഹം വെക്കുക അതാണ് ഞാൻ പറഞ്ഞത് അല്ലേ ആഗ്രഹം വെക്കുക മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക അവർക്ക് അതിനെ അവരുടെ വിഷമം നമ്മൾ ചെന്നുകൊണ്ട് അറിയണം അവരുടെ വിഷമങ്ങൾ നമ്മൾ ചെന്നുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അവരുടെ പട്ടിണികൾ മാറ്റിക്കൊടുക്കണം നമുക്കും വിശപ്പുള്ളവരാണ് അല്ലെ പുണ്യ റമദാൻ അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട് അതൊന്ന് ഇപ്പൊ സലാം പറഞ്ഞ് പിരിഞ്ഞു പോയി ആ സമയത്ത് വിശന്നിരിക്കുമ്പോ നമുക്കറിയാം നമ്മുടെ വിശപ്പിന്റെ ഒരു ഊർജം അപ്പോ നമ്മൾ ചിന്തിക്കണം റബ്ബേ നമുക്ക് സുഭിക്ഷമാണ് ആഹാരമുണ്ട് നമ്മുടെ വിശപ്പടക്കാനൊക്കെയുണ്ട് എന്നാലും നമ്മുടെ കൂടപ്പിറപ്പുകൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ അയൽവാസികൾ അവർ പട്ടിണി കിടക്കുകയാണ് അല്ലാഹു അതുകൊണ്ട് ഞാൻ മാത്രം വയറ് നിറച്ചിട്ട് എന്റെ പുന്നാര മക്കളുടെ വയറ് നിറപ്പിച്ചിട്ട് കിടത്തി ഉറക്കിയാ പറ്റൂല ഈ ഒരു ചിന്ത ഉണ്ടോ എന്റെ സഹോദരങ്ങൾ നമ്മളൊക്കെ രക്ഷപ്പെട്ടു ഇവിടെ നിന്ന് മാത്രമല്ല ആഖിറത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു വന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ നായകനായ സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുന്ന സമയത്ത് പോലും ഇൻഷാ അല്ലാ നമുക്ക് നാളെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പറയാം അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അല്ലാഹു നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് സഹോദരങ്ങൾ വേണം എപ്പോഴും ഹബീബിന്റെ ചിന്ത എപ്പോഴും അല്ലാന്റെ ഹബീബിന്റെ ഓർമ്മ അവിടത്തെ ഇവിടെ വാക്കുകൾ അവിടത്തെ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കൊണ്ടുപോയാൽ അല്ലാഹു നമ്മൾ പോലും അറിയാത്ത വഴികളിലൂടെ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ നായകനായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും എങ്ങനെയാണ് സമ്പത്ത് കിട്ടിയത് ഒരു പക്ഷേ ഏതെങ്കിലും ഒരാൾ കടന്നു വന്നപ്പോ നീ ഒരു രൂപ കൊടുത്തപ്പോ അത് അല്ലാഹു ഇഷ്ടപ്പെട്ടേക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കുമ്പോ ആ കൊടുത്തത് കൊണ്ട് അല്ലാഹുവിന് നിന്നെ ഇഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തല സമ്പത്ത് നൽകിയത് അതുകൊണ്ടാണ് നിനക്കൊരു സുന്ദരമാക്കപ്പെട്ടൊരു വീട് വെക്കാൻ കഴിഞ്ഞത് അങ്ങനെ അല്ലാഹു ഇഷ്ടപ്പെട്ട ഒറ്റ കാരണത്താലാണ് ഇല്ലെങ്കിൽ മുഴുവനും പരാജയത്തിലാണ് ആഡംബരത്തിന്റെ ആഭാസരത്തിന്റെ ആഴക്കറിൽ വീണ് പോയാൽ എന്റെ പ്രിയപ്പെട്ടവരെ പടച്ചവനെ അല്ലാഹുവിനെ മതിമറന്നുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ നോവുകളും തുടങ്ങി തീർത്താൽ അല്ലാഹു നമ്മളെ തിരിഞ്ഞു പോലും അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ അതുകൊണ്ട് അറിഞ്ഞു കൊടുക്ക അത് നമ്മൾ പറഞ്ഞു ഫലഖ് തഹമൽ അഖബ വമാ അദ്രാക മൽ അഖബ فك ركبا أو إطعام في يوم لي مصغبا يتيما لا مقربا أو مسكينا لا مسربا ثم كان من الذين آمنوا وتباسى بالصبر وتباسى بالمرحمة
أصحاب الميمنة വിഷമങ്ങൾ ഉള്ളവരെയും പട്ടിണിയിൽ കഴിയുന്നവരെയും അനാഥ മക്കളെയും വിശപ്പിന്റെ നാളിൽ വിശപ്പ് അവർക്ക് അനുഭവപ്പെടുന്ന സമയത്ത് അവരെ ചെന്ന് കണ്ടിട്ട് അവർക്ക് വേണ്ടി കൊടുക്കുന്നവർക്ക് അല്ലാഹുവിന്റെ സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന പാലം സിറാത്ത് മിന്നൽ വേഗത്തിൽ കടന്നു പോകാൻ പറ്റുമെന്ന് ലോകത്തിന്റെ നായകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വിളിച്ചുകൊണ്ട് പഠിപ്പിച്ചത് ഇന്ന് പുണ്യ റസൂൽ നമുക്കെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സിറാത്ത് പാലം കടക്കാൻ മറ്റുള്ളവരെ സഹായിച്ചാൽ മതി. ഒരു രൂപ കൊടുത്തെങ്കിലും അല്ലെങ്കിൽ പോകട്ടെ നമ്മുടെ പേര് ഉള്ളതുപോലെ കൊടുത്തെങ്കിലും സിറാത്ത് പാലം നമുക്കൊന്ന് കടക്കാൻ പറ്റും. അതിന് വേണ്ടി ഒരുങ്ങണം, അതിന് വേണ്ടി മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യഅഖൂബ് പറയും, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യഅഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമക്ഷത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇൻഷാല്ലാ ഇതും കൂടെ പറഞ്ഞു പെട്ടെന്ന് അവസാനിപ്പിക്കും. ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ വന്നുകൊണ്ട് ചോദിച്ചു, അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ലോകത്തിന്റെ മുത്തായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമക്ഷത്തിലേക്ക് വന്നിട്ട് ചോദിച്ചു, യാക്കൂബ് നബിയെ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു എടുത്തു കളഞ്ഞത്? എന്തുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നിങ്ങളുടെ മുതുകിനെ വളച്ചു കളഞ്ഞത്? അപ്പോ പറഞ്ഞു, ജിബ്രീലെ, എന്റെ കണ്ണിന്റെ കാഴ്ച പോയത് എന്റെ മകൻ യൂസഫിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞിട്ടാണ്. എന്റെ മകൻ യൂസഫിനെ കുറിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് കരഞ്ഞപ്പോഴാണ് എന്റെ കണ്ണിന്റെ കാഴ്ച പോയത്. എന്നാ നിങ്ങളുടെ മുതു അങ്ങനെ വളഞ്ഞത്? എന്റെ പൊന്നുമകൻ ബിനിയാമിനെ കുറിച്ച് ഓർത്തപ്പോഴും വല്ലാണ്ട് കരഞ്ഞു പോയത്. അങ്ങനെ വളഞ്ഞു പോയതാൽ വീണ്ടും ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു മടങ്ങി വരികയാൽ അവിടെ നിന്ന് പോവുകയാണ് പോയിട്ട് തിരിച്ചു വന്നുകൊണ്ട് പറയാ, യാക്കോബ് നബിയേ, നിങ്ങളുടെ മുതുകൊണ്ടല്ലോ നിങ്ങളുടെ മുതുക വളഞ്ഞതും നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച പോയതും. അത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പുണ്യമക്കളെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞത് കൊണ്ടല്ല. അതാ പുണ്യ നോമ്പിന്റെ ഒരു സുന്നത്ത് നോമ്പിന്റെ ഒരു ദിവസമുണ്ടല്ലോ, ആ ഒരു നോമ്പിന്റെ ദിവസത്തിൽ നിങ്ങളൊരു ആടിനകത്തുകൊണ്ട് സുരക്ഷമാണ് ആഹാരം വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോ ഒരു അനാഥ പുണ്യമോ നിങ്ങളുടെ വീട്ടിന്റെ ചാരത്ത് കൂടി കടന്നു പോയിട്ട് പാവപ്പെട്ട പുണ്ണാര പുണ്യമോനെ നിങ്ങൾ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല നബിയേ. അതുകൊണ്ടാണ് നബിയേ നിങ്ങളുടെ മുതുകിനെ അല്ലാഹു വളച്ചു കളഞ്ഞത്, നബിയേ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു ഏറിക്കളഞ്ഞത് നബിയേ. എന്റെ സഹോദര, കേവലം എന്റെയും നിങ്ങളുടെയും കഥയല്ല, അല്ലാഹുവിന്റെ നബിയായ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥയാണ്. അവിടെ നിന്ന് കണ്ണിന്റെ കാഴ്ച പോയത് അനാഥ പൊന്നുമോനെ സഹായിക്കാത്തത് കൊണ്ടാണ്. ഈ യാക്കൂബ് നബി ഈ പൊന്നുമോന വീടിന്റെ പരിസരത്തുണ്ടെന്ന് അറിഞ്ഞില്ല, അങ്ങനെ തിരക്കാത്തതിന്റെ പേരിലാണ് അനാഥ മക്കൾ എന്റെ വീടിന്റെ പരിസരത്തുണ്ട് എന്ന് അന്വേഷിക്കാത്തതിന്റെ പേരിലാണ് കണ്ണിന്റെ കാഴ്ച പോയതെങ്കില് എന്റെ മുസ്ലിമേ, നമുക്കൊന്ന് രോഗം വരുമ്പോ നമ്മൾ പേടിച്ചേ, നമുക്കൊന്ന് ബുദ്ധിമുട്ട് വരുമ്പോ നമ്മൾ പേടിച്ചേ, നമുക്കൊന്ന് വിഷമം വരുമ്പോ നമ്മൾ പേടിച്ചേ. നമ്മുടെ ഈ സ്ഥലത്ത് നമ്മുടെ വീടിന്റെ പരിസരത്ത് എത്ര പാവപ്പെട്ട അനാഥ മക്കളാ ജീവിച്ചിരിക്കുന്നത്. അവരെ ഒന്ന് തിരിഞ്ഞു നോക്കാത്തവരായിട്ട് മാറരുത്, അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ അറിയാത്തവരായിട്ട് മാറിപ്പോകരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചുരുക്കുകയാണ്, ലോകത്തിന്റെ നായകനായ മദീനത്തിന്റെ മണവാളനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ഈ വന്ന സഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്തത് പാപ്പയോട് കടമ ഉള്ളതുപോലെ, ഉമ്മയോട് കടമ ഉള്ളതുപോലെ, തന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കടമ ഉള്ളതുപോലെ അയൽവാസികളോട് കടമയുണ്ട്.
റോഡിന്റെ പരിസരത്ത് വിഷമത്തോടുകൂടിയിരിക്കുന്നവരോട് കടമയുണ്ടോ? അതാ ക്യാൻസർ പോലെ തീവോ അറ്റാക്ക് പോലെയുള്ള രോഗം വന്ന് ഒന്നിനും കഴിയാത്തവര് വീട്ടിന്റെ ഉള്ളിൽ കഴിയുമ്പോ അവരോടൊക്കെ നിങ്ങൾക്ക് നല്ല കടമകളുണ്ട്. ഈ ഒരു കടമകൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന സ്വർഗമല്ലാഹു നിങ്ങൾ പുറപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ദീനിന്റെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കെട്ടിടം പണിയുമ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒന്നിലേക്കൊന്ന് പങ്കുചേരാൻ ഇപ്പോ നമുക്കൊന്ന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സുകൊണ്ടും നിറപ്പിച്ചിട്ട് നിന്റെ റബ്ബിനെ പേടിച്ചുകൊണ്ട് അല്ലാഹുവെ നാളെ നീ എനിക്ക് തന്നിട്ടുള്ള സമ്പത്തുണ്ടല്ലോ, നീ എന്നോട് ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയുമല്ലോ എന്ത് പറയുമല്ലോ. ഈ ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടുന്നത്. ഈ ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകുവാറ്, അതിന് വേണ്ടി കൊടുക്കുവാറ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹുവിനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ, അല്ലാഹുവിനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീനിന്റെ വേണ്ടിയാ നിങ്ങൾ ഈ മഴ സമയത്തിന് ഇവിടെ നല്ലതുപോലെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അധികമൊന്നും പറഞ്ഞിട്ടില്ല, അധികമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് തന്നെ അറിയാം. ഏതായാലും പറഞ്ഞ ഒറ്റ കാര്യമാണ് ജീവകാരുണ്യമാണ്, ഒക്കെ സഹായം നമുക്ക് വേണം അല്ലെ. നമ്മുടെ നാടിൽ നമുക്കറിയാം ഇവിടെ അൽഹംദുലില്ലാ നല്ല ഏറ്റവും നല്ല പിന്നെ പ്രവർത്തനങ്ങളും അതുപോലെയുള്ള ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമാ നവറല്ലാ. അവരുടെയൊക്കെ ഏറ്റവും നല്ല പാദസ്പർശമതമേറ്റ് പുളകിതമായിട്ടുള്ള മണ്ണാണ് അപ്പോൾ അതിന്റെ ചൊവ്വയും അതിന്റെ വീര്യവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരൻ അവരോടൊപ്പം നമ്മളെയും അല്ലാഹു തആല സ്വർഗത്തിൽ കടത്തട്ടെ. അല്ലാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. അല്ലാഹു ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമാ നവ്വറ അല്ലാഹു മറക്കതമ മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു പുഞ്ചിരി നൽകി അനുഗ്രഹിക്കട്ടെ, സന്തോഷം നൽകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങൾ, നമുക്കറിയാം ഇതുപോലൊരു പരിപാടി വെക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ നാട്ടിൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കോളേജ് എന്തെങ്കിലും അല്ലെങ്കിൽ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് അൽഹംദുലില്ലാ ഞാനിവിടെ വന്നപ്പോൾ ആദ്യം കണ്ട് ഞാൻ തന്നെ അന്തം വിട്ടിരിക്കുകയാണ് കാബന് ഇവിടെ നിന്നിരിക്കേണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയാൻ അതിന് വേണ്ടി അകമഴിഞ്ഞുകൊണ്ട് സദഖ ചെയ്യും, അകമഴിഞ്ഞുകൊണ്ട് കൊടുത്ത് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടിയായിരിക്കണം ഇൻഷാല്ലാ നമ്മുടെ വേദിയിൽ നമ്മൾ പിരിയാൻ. ഇൻഷാല്ലാ ഇന്ന് നാളെയുമായി എന്റെ സഹോദരിമാര് സഹോദരന്മാർ അകമഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിന് വേണ്ടി നമ്മൾ അൽഹംദുലില്ലാ നല്ലതുപോലെ ഒരു സംഖ്യ നമ്മൾ മാറ്റിവെക്കാറുണ്ട്. ഇത് ഇതൊക്കെ പറയുമ്പോൾ ഈ പകയൻ അവിടെ നിന്ന് ഇവിടം വരുന്ന പിരിവിന് വേണ്ടി ആണോ എന്ന് മാത്രം ചോദിക്കണ്ട, കൊടുക്കേണ്ട ചോദിക്കേണ്ടെന്ന കടമ നിങ്ങൾ കൊടുത്തേ മതിയാകൊണ്ട് ഞാൻ പറയൂല. നിങ്ങൾ കൊടുക്കുന്ന അള്ളാഹ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടിയല്ല, അള്ളാഹുയെ നമ്മയൊക്കെ രക്ഷപ്പെടുത്തണം. പടച്ചതിനെ ഇവിടെ വെച്ചുകൊണ്ട് കൊടുക്കുന്ന മുഴുവൻ സഹോദരങ്ങളും അല്ലാഹു അവരുടെ ജീവിതങ്ങളിൽ നീ ഇജ്ജത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. കടങ്ങളില്ലാതെ അവരെ നീ മരിപ്പിക്കണേ അല്ലാഹുവേ. അല്ലാഹു ജീവിച്ചിരിക്കുന്ന നിമിഷം ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് എപ്പോഴും നമ്മളൊക്കെ ദുആ ചെയ്യണം. ദീർഘായുസിന് വേണ്ടി മാത്രം ദുആ ചെയ്തിട്ട് കാര്യമില്ല. എത്രയോ ആളുകൾ കട്ടിലിൽ അല്ലാഹു ദീർഘായുസ് കൊടുത്തു, എഴുന്നേക്കാൻ കഴിയില്ല, ആഫിയത്തിൽ ഇങ്ങനെ കിടക്കാണ് കട്ടിലിൽ. അതുകൊണ്ട് ദുആ ചെയ്യണം, അല്ലാഹു ജീവിച്ചിരിക്കുമ്പോൾ ആഫിയത്തുള്ള ദീർഘായുസ് തരണേ എന്ന് ദുആ ചെയ്യണമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാ കിറാമിനോട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ്, ഇന്നും നാളെ നല്ലൊരു സംഖ്യ ഇൻഷാല്ലാ ഞാൻ പറയാതെ നിങ്ങളാൽ കഴിയുന്ന ഏറ്റവും നല്ലൊരു സംഖ്യ ഇൻഷാ അല്ലാ ഈ വേദിയിലേക്ക് നമ്മൾ പറയണം. അള്ളാഹു നമ്മൾക്ക് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇനിയിപ്പോ ഇത് പറയണമെന്നും പറഞ്ഞിട്ട് ഇനിയിപ്പോ നാളെ നിങ്ങൾ വരാതിരിക്കാൻ വേണ്ട. അള്ളാഹു നമുക്ക് നല്ല ഖൈർ നൽകുമാറാകട്ടെ. എല്ലാവരും ഉറക്കെ മദീനയിലേക്ക് ഒരു മൂന്ന് സലാത്ത് സല്ലല്ലാഹു